الله 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 الصبح بدا من طالعته والليل دجى من وافرته الله الله. أعوذ بالله من الشيطان الرجيم. من همزه ونمزه ونعوذ بالله من همزات الشياطين ونعوذ بالله أن يحضرون. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين خير خلقك وصفوة رسلك وأفضل خلقك أجمعين وعلى آله وصحابته ومن اهتدى بهديه إلى يوم الدين. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون يومئذ يوفيهم الله دينهم الحق ويعلمون أن الله هو الحق المبين. الخبيثات നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു മുഖവിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്കെല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, വിശേഷിച്ച് ഇന്ന് ഒരാൾക്ക് വേണ്ടി പള്ളിയിൽ മൈ തിസ്കരിച്ചു പല്ലാറുണ്ടായിരുന്ന മൂസക്കുട്ടി സാഹിബ്, വളരെ പരോപകാരിയും ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്ന നല്ലൊരു മനുഷ്യൻ, നല്ലതല്ലാതെ മറ്റൊന്നും ആർക്കും പറയാനില്ല. അവർക്ക് വേണ്ടി നിസ്കരിച്ചുകൂടെ യാസീൻ ഒരു ദുആ ചെയ്തു. ഇശായിന് ശേഷം അള്ളാഹു അതെല്ലാം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ മഹാൻ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിന് അള്ളാഹു ക്ഷമയും സഹനവും, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അതിന് പകരം നിൽക്കുന്ന ഒരു ഫളും റഹ്മത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തു നൂറിലെ 23-ാമത്തെ ആയത്ത് മുതൽ 26 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മഹദി റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വം അള്ളാഹു വിളിച്ചറിയിക്കുന്ന പരിശുദ്ധമായ സൂറയാണിത്. ആ
സംഭവ ചരിത്രം, മഹദിയുമായി ബന്ധപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദനയുളവാക്കിയ ആ സംഭവം വിവരിച്ചുകൊണ്ടിരിക്കെ അതിന്റെ ഇടയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ ഉപ്പയാണ്, നമ്മുടെ ഖലീഫയാണ്, നമ്മുടെ ഇമാമാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വവും, അവരെടുത്ത ഒരു തീരുമാനത്തിൽ ഒരു തിരുത്തൽ വേണമെന്ന അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശവുമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് പറയാ, ഇന്ന് നമ്മൾ തുടങ്ങുന്ന ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ان الذين يرمون المحصنات الغافلات المؤمنات لعنوا في الدنيا والاخره ولهم عذاب عظيم. ان الذين يرمون المحصنات ചാരിത്ര ശുദ്ധിയുള്ള പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നവർ, മഹ്സനാത് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്ക് പോവാതിരിക്കാൻ വിവാഹം സ്വീകരിച്ചവർ, അങ്ങനത്തെ പെണ്ണിന് മഹ്സനത്ത് എന്ന് പറയും. കല്യാണം കഴിച്ച ആൾക്ക് മുഹ്സിൻ എന്ന് പറയും, മറ്റേത് മുഹ്സിനത്ത്, മഹ്സൻ മഹ്സനത്ത്, അങ്ങനെ അത് ഫതഹായിട്ടും മഫ്ലൂലായിട്ടും പറയും. അതിനർത്ഥം കല്യാണം കഴിക്കുന്നത് തന്നെ സിനയിലേക്ക് പോകാതിരിക്കാനാണെന്ന് ആ വാക്കിന്റെ അർത്ഥം. കല്യാണം കഴിച്ച ആളുകൾ ഇന്ന് സിന ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്യധികം വേദനാജനകമാണ്, വളരെ വളരെ മോശമാണ് എന്ന് ഈ ഒരൊറ്റ വാക്കിന്റെ അർത്ഥം. മഹ്സൻ, കല്യാണം കഴിക്കുന്നത് തന്നെ ഈ വക ഷെറിലേക്കൊന്നും പോകാതിരിക്കാൻ, വിവാഹം ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ പെണ്ണുങ്ങൾ അവര് സിനയിലേക്ക് പോകാതിരിക്കാൻ വിവാഹിതരാണ്, അവർക്കാണ് മഹ്സനത്ത് എന്ന് പറയാം. അതോടൊപ്പം തന്നെ അവർ സ്വതന്ത്രകളാണ് എന്ന് പറഞ്ഞ അടിമകളല്ല, ഇമാ എന്നാണ് അടിമകൾക്ക് പറയാം. ഇന്ന് അങ്ങനത്തെ ഒരു സ്ലേവ് സിസ്റ്റം ഒന്നും ഇല്ല, പക്ഷെ അന്ന് അങ്ങനെ അടിമ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അടിമകളെ ഈ പണിക്കൊക്കെ പോകുള്ളൂ. ചാരിത്രവും അഭിമാനവും ഉള്ള സ്വതന്ത്രരായ ആളുകൾ ഇന്നൊക്കെ നമ്മളെല്ലാവരും അഹ്റാറാണ്, സ്വതന്ത്രന്മാരാണ്. 45 മുമ്പ് നമ്മൾ അഹ്റാർ തന്നെയാണ്, സ്വതന്ത്രന്മാർ തന്നെയാണ്, അതിന്റെ ശേഷം ഒക്കെ അഹ്റാർ തന്നെയാണ്, സ്വതന്ത്രന്മാർ. അപ്പൊ അടിമകളല്ലാത്തവരൊന്നും ഈ പണിക്ക് പോകില്ല. വ്യഭിചാരം എന്ന ദുർവൃത്തിക്ക് അടിമകളെ പോവുള്ളൂ, അവരെ പോയിരുന്നുള്ളൂ. അപ്പൊ അവരെ സംബന്ധിച്ചൊരു അപവാദം പറഞ്ഞാൽ അത് കുറ്റം തന്നെ. പക്ഷേ ഈ 80 അടി അടിക്കപ്പെടാന്ന് ശിക്ഷ അതിനില്ല, ശിക്ഷയിൽ വ്യത്യാസം വരും. അതിനാണ് മുഹ്സനത്ത് എന്ന വാക്ക് അല്ലാഹു തിരഞ്ഞെടുക്കുന്നത്. അഭിമാനത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, സുബ്ഹാനല്ലാഹ്. അപ്പോ ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, الغافلات لعنوا الغافلات المؤمنات لعنوا في الدنيا والآخرة. ചാരിത്ര ശുദ്ധിയുള്ള മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്തവർ, അൽഗാഫിലാത്തി അശ്രദ്ധയായി നിൽക്കുന്നവർ, അശ്രദ്ധ അങ്ങനത്തെ ഒരു വിഷയത്തെ സംബന്ധിച്ചൊന്നും ഒരു ചിന്തിക്ക് പോലുമില്ല, അങ്ങനെ അതിലൊക്കെ അശ്രദ്ധയിലായിരിക്കുന്നവർ. പെട്ടെന്ന് പറയലെ ആളൊന്ന് ഷോക്കായി പോയി, അതിനർത്ഥം ആള് വിചാരിക്കാത്തൊരു സംഗതി, പെട്ടെന്ന് ഒരാൾക്കെതിരെ ഒരു ഒരു വിവാദം ഉന്നയിച്ചു, ആള് ഷോക്കായി പോയി. എന്താ അയാളത് ശക്തി, അങ്ങനെ വിഷയമുള്ളതെന്നെ അറിയില്ല, അതില്ലല്ലോ. ഇല്ലാത്ത ഒരു വിഷയം എങ്ങനെ പറയും, അത് പ്രതീക്ഷിക്കണ പോലില്ല. അതുകൊണ്ടാണ് ഗാഫിലായി നടക്കുന്നത്. അൽ ഗാഫില, തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത പെണ്ണുങ്ങളെ സംബന്ധിച്ച്, പെണ്ണുങ്ങളെ നർത്ഥമുണ്ട് ഇവിടെ തന്നെ, അൽ അൻഫുസുൽ മുഹ്സനാത്ത്, ചാരിത്രമുള്ള ചാരിത്രമുള്ള ശരീരങ്ങൾ എന്ന വാക്ക് നഫ്സിന്റെ സിഫത്തുകളായി വന്നാൽ ആണും പെണ്ണും പെട്ടു. ചാരിത്രമുള്ള മനുഷ്യന്മാരെ ഉമ്മിനീങ്ങളെ സംബന്ധിച്ച് ഈ പണിക്കൊന്നും പോകാത്ത ആളുകൾ, മുഅ്മിനീങ്ങൾ സത്യവിശ്വാസിനികളും വിശ്വാസികളുമായവരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം നടത്തുന്നവർ, അവർ ദുന്യാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവരാണ്, ഭയാനകമായ ശിക്ഷ അവർക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون
അവര് ചെയ്ത തിന്മകൾക്കെതിരെ അവർക്കെതിരെ സാക്ഷികളായി അവരുടെ നാവുകളും അവരുടെ കൈകളും കാലുകളും സാക്ഷി പറയുന്ന ദിവസം. യൗമഇദിൻ അന്ന് യുവഫീഹിമുല്ലാഹു ദീനഹുൽ ഹഖ്, അവർക്കർഹമായ ശിക്ഷ അല്ലാഹു പൂർത്തിയായി നൽകുന്നതാണ്. വയഅലമൂൻ, അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അന്നല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ, അല്ലാഹു ഹഖാണെന്നും അല്ലാഹു കാര്യങ്ങൾ എത്രയും വ്യക്തമാക്കി പറഞ്ഞു തരുന്നവനാണെന്നും അന്ന് പരലോകത്ത് അവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ, തിന്മ ചെയ്ത് നടക്കുന്ന പെണ്ണുങ്ങൾ തിന്മ ചെയ്യുന്ന പുരുഷന്മാർക്കേ യോജിക്കുകയുള്ളൂ. വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, തിന്മ ചെയ്ത് നടക്കുന്ന പുരുഷന്മാർ അവർ യോജിക്കുന്നത് ഈ തിന്മ കൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങൾക്ക് തന്നെയും. വത്തയ്യിബാത്തു ലിത്തയ്യിബീൻ, നല്ല ജീവിതത്തിൽ ശുദ്ധിയോടുകൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ അവർ യോജിക്കുന്നത് ലിത്തയ്യിബീന, ശുദ്ധിയുള്ള പുരുഷന്മാർക്കാണ്. വത്തയ്യിബൂന ലിത്തയ്യിബാത്തി, ശുദ്ധിയുള്ള പുരുഷന്മാർ അവർക്ക് യോജിക്കുന്നത് ശുദ്ധിയുള്ള പെണ്ണുങ്ങളും. ഉലായിക ഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹും, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയും, മുബറഊന മിമ്മാ യഖൂലൂൻ, അവിശ്വാസികളും കപട വിശ്വാസികളും പറയുന്ന തിന്മയിൽ നിന്ന് ഇവരൊക്കെ നിരപരാധികളാണ്. ലഹും മഗ്ഫിറ, അവർക്ക് അല്ലാഹു എമ്പാടും പുറത്തു കൊടുക്കുന്നുണ്ട്. വറിസ്ഖുൻ കരീം, മാന്യമായ പ്രതിഫലം അല്ലാഹു നൽകുകയും ചെയ്യും. ഈ പറഞ്ഞതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ആ ഒരായത്ത് അവരുടെ ഉമ്മയുടെ സഹോദരി പുത്രനായ മുഹാജിറായ മിസ്കീനായ ബന്ധുവായ മിസ്തഹ് ബിനു സാത്ത് റളിയല്ലാഹു അൻഹുവിന് ഇനി ഞാനൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് എന്നവരെ, നിങ്ങളങ്ങനെ സത്യം ചെയ്യരുത് കേട്ടോ, പുറത്തു കൊടുക്കി മാപ്പാക്കി കൊടുക്കി. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ കൊതിക്കുന്നില്ലയോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ മാപ്പാക്കി കൊടുക്കി, അല്ലാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരും. വല്ലാഹി ഇന്നി യുഹിബ്ബു അൻ യഗ്ഫിറ അല്ലാഹു ലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ തീരുമാനം മാറ്റി ഞാൻ മിസ്തഹന്നവർക്ക് ഇനി ഞാൻ നൽകിക്കൊണ്ടിരുന്ന എന്റെ സഹായം ഒരിക്കലും നിർത്തിവെക്കാതെ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. ആ പറഞ്ഞത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സംഭവവുമായി ഡയറക്റ്റ് ബന്ധമില്ലാത്തൊരു സംഗതിയാണ്. അത് ഈ അപവാദ പ്രചരണത്തിന്റെ ഭാഗമല്ല, അത് അല്ലാഹു ഇതിന്റെ ഇടക്ക് പറഞ്ഞതാ. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്തുകളാണെങ്കിലോ മേരുദ്ധരിച്ച മെയിൻ, നമ്മുടെ കോർ ഓഫ് ദ സബ്ജക്ട്, എന്ത് വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗമായിരുന്നോ ചർച്ച ചെയ്തത് അതിലേക്ക് വരികയാണ്. ഒന്നുകൂടെ അല്ലാഹു തആല ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. 23 മുതൽ 26 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. 22-ാമത്തെ ആയത്താണെങ്കിലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാനം ചെയ്തിരുന്നത്, സഹായം ചെയ്തുകൊണ്ടിരുന്നത് നിർത്തിവെക്കല്ലേ, അത് നിങ്ങൾ തുടർന്നോളൂ എന്ന് അല്ലാഹു തആല പറയുന്ന ആയത്താണ്. എന്താണ് ഇങ്ങനെ അല്ലാഹു ആ വിഷയത്തിന്റെ ഇടക്കൊന്ന് കയറി പറയാൻ എന്താണ് കാരണം? എന്തിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ തീരുമാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പോരായിരുന്നോ? എന്ത് അതിന്റെ ഇടയിൽ അല്ലാഹു അത് ചർച്ച ചെയ്തത്? അതിനെന്തെങ്കിലും ഒരു കാരണം വരുമല്ലോ. സുബ്ഹാനല്ലാഹ്, അതിന് ഹാൻമാരായ മുഫസ്സിരീങ്ങൾ, ഹാൻമാരായ ഉലമാക്കൾ പറയുന്നത്, ഏതൊരു തർക്കവും ഏതൊരു സംഘട്ടനവും ഏതൊരു യുദ്ധവും ആ യുദ്ധത്തെ ചുറ്റിപ്പറ്റി റിസ്ഖുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം എല്ലായിടത്തും ഉണ്ടാകും. ഒരു മനുഷ്യന് വല്ലതും കൊടുക്കുക, ഒരാളെ വല്ലതും സഹായിക്കുക, ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കുക, ഇതൊക്കെ നിന്നുപോകുന്ന സംഭവങ്ങളാണ് തർക്കങ്ങൾ, യുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ, പോരാട്ടങ്ങൾ. ഇതിലൊക്കെ റിസ്ഖിന് തടസ്സം വരും.
എന്ത് ആലോചിച്ചു നോക്കി, ഏതൊരു കുടുംബ പ്രശ്നം ഉണ്ടായാലും മിനിമം ഒരു സൽക്കാരത്തിന് വിളിക്കൂലല്ലോ, കല്യാണത്തിന് വിളിക്കൂലല്ലോ, ഒരു റിസ്ക് അവിടെ മുടങ്ങിയോ, നമ്മൾ കൊടുത്തിട്ട് തന്നെ വേണ്ട. പക്ഷെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു റിസ്ക് അവിടെ തടയപ്പെടുന്നുണ്ട്. അത് സംഘങ്ങളും സമൂഹങ്ങളും തമ്മിലുള്ള യുദ്ധങ്ങളിൽ വരെ എങ്ങനെയാ റിസ്ക് മുടങ്ങും, ബോയ്കോട്ട് ചെയ്യും, ഉപരോധം ഏർപ്പെടുത്തും, യുദ്ധങ്ങളിലൊക്കെ റിസ്കുമായി ബന്ധപ്പെട്ട് കിടക്കേണ്ടത്. ഏത് സംഗതിയും മനുഷ്യന്റെ പട്ടിണിയുമായി മനുഷ്യന്റെ തർക്കങ്ങൾക്ക് ബന്ധമുണ്ട്. ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് റിസ്ക് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത ഒരു വിഷയമാണ് അല്ലേ. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് റിസ്ക് തരുമെന്ന്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാതി ദുനിയാ, നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് വേണമെന്ന് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആയുസ് ഒരു മനുഷ്യൻ അല്ലാഹു എത്രയാണോ കണക്കാക്കിയത് ആ സമയം എത്താതെ ഒരാളും മരിക്കണില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആകസ്മിക മരണം എന്ന ഒരു സംഭവമല്ല. ആകസ്മികമായിട്ടാണ് മരിച്ചു, അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ഡെത്ത് അങ്ങനല്ല. അല്ലാഹു കണക്കാക്കിയ സമയത്ത് അയാൾ മരിച്ചു. ചിലപ്പോ 20-ാം വയസ്സിലായിരിക്കും, ചിലപ്പോ 21-ലാ, ചിലപ്പോ 30-ലാ, ചിലപ്പോ 8-ലായിരിക്കും, ചിലപ്പോ 2-ാം വയസ്സിലായിരിക്കും. ഒക്കെ അല്ലാഹു കണക്കാക്കിയ സമയത്ത് നടക്കണം. നമ്മൾ മുഅ്മിനീങ്ങൾ അങ്ങനെയാ പറയേണ്ടത്. പത്രക്കാരൊക്കെ പലതും എഴുതും ആകസ്മിക മരണം എന്നൊക്കെ എഴുതിയേക്കാം, പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. അല്ലാഹു റിസ്ക് കണക്കാക്കിയതുപോലെ, അജല് കണക്കാക്കിയതുപോലെ അല്ലാഹു മനുഷ്യന്റെ റിസ്ക് കണക്കാക്കി വെച്ചിട്ടുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു. ലാ മഹാല യുദ്രികുഹു ലാ മഹാല, നമ്മൾ എത്രയാണോ ഭക്ഷിക്കേണ്ടത് എത്രയാണോ ഭക്ഷിക്കേണ്ടത് എന്ന് കൃത്യമായി അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് കഴിക്കാതെ നമ്മൾ മരിക്കൂല. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പുറം കഴിക്കാൻ പറ്റൂല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി മടിയിൽ ഷുഗർ വന്നിട്ടുണ്ട്, ഇനി റെഡ് മീറ്റ് ഒന്നും വേണ്ട, ഇനി പിന്നെ അങ്ങനത്തെ മറ്റു കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇനി കഴിക്കണ്ട. ഞാൻ അതിന്റെ അവധി കഴിഞ്ഞു, അല്ലാഹു കണക്കാക്കിയത്തോളം കഴിച്ചു. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കണോണ്ട് പെട്ടെന്ന് ഈ അസുഖം വരികയാണ് അല്ലെ. ഒരു ലൈഫ് ടൈമിൽ മനുഷ്യൻ തിന്നേണ്ട അതൊക്കെ വളരെ പെട്ടെന്ന് തിന്ന് തീർക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഈ അസുഖം വന്നു, അതിന്റെ എന്ത് കോട്ട തീർന്നു നമ്മൾ പറയില്ലേ, അത്രേ സംഭവം കണക്കാക്കിയതൊക്കെ നമ്മൾ തിന്നു. ശരി ഉസ്താദ്, അല്ലാഹുവിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഉസ്താദ് ഒരു സംഭവം പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് ഒരു 80 വയസ്സുള്ള ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ശരി ഉസ്താദെ എന്നോട് ഡോക്ടർ പറയണ്ട നിങ്ങൾ ഇറച്ചി ഒന്ന് തിന്നരുത്. അപ്പോ നിങ്ങൾ എന്നെ പറഞ്ഞു, ഞാൻ അല്ല കണക്കാക്കിയ വയസ്സ് വരെ ജീവിക്കൂലേ, ആ ജീവിക്കും, ഞാൻ തിന്നാലും തിന്നിട്ടില്ലെങ്കിലും അല്ല കണക്കാക്കിയ വയസ്സിലെ എന്നാ പിന്നെ ഞാൻ തിന്നാൻ തീരുമാനിച്ചിട്ടില്ല. നാടനായ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞു, ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞു, അല്ല കണക്കാക്കിയ മനുഷ്യന്മാർക്ക് തിന്നാൻ പറ്റും, പക്ഷേ അള്ളാഹു തആല നിശ്ചയിച്ച റിസ്ക് എത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തിന്നാൻ ആ ധൈര്യം വരുന്നില്ല. അപ്പോ അള്ളാഹു തആല ഏറ്റെടുത്ത ഒരു വിഷയമാണ് റിസ്ക്. കാരണം അള്ളാഹുവാണ് മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും ദുനിയാവിലേക്ക് നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ വുജൂദ് എന്ന് പറഞ്ഞ സംഗതി അള്ളാഹു കൊണ്ടുവന്നതാണ്. നമ്മളാരും ആലോചിച്ച് അള്ളാഹുവിനോട് പഠിച്ചോനെ എനിക്ക് ഇന്നാലിന്റെ ദിവസം ഒന്ന് ജനിച്ചാൽ നിരക്കേടില്ല എന്ന് അള്ളാഹുനോട് പറഞ്ഞിട്ടല്ല. ലാ ഈ ഹയാത്ത് ആയേ ഖസാ ലേ ചലി ചലേ അപ്പിനി ഖുശീസ ആയേ നാ അപ്പിനി ഖുശീ ചലേ. അല്ലാഹു തആല വരണാൻ കരുതിയപ്പോ ലാ ഈ ഹയാത്ത് ആയേ ഖസാലേ ചലീ ചലേ, അല്ലാഹുവിന്റെ ഖളാ നമ്മെ കൊണ്ടുപോകുമ്പോ നമ്മൾ പോവുകയാണ് ദുനിയാവ്. അല്ലാഹുവിന്റെ ഖളാ നമ്മെ കൊണ്ടുവരാൻ നിശ്ചയിച്ചപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പിനി ഖുശീസ ആയേ നാ അപ്പിനി ഖുശീ ചലേ, നമ്മൾ ഇഷ്ടം കൊണ്ടല്ല ഇങ്ങോട്ട് വന്നത്, നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്തല്ല വന്നത്, ഇനി ഇഷ്ടപ്പെട്ട നേരത്തല്ല പോവുക. നമ്മൾ മനസ്സിലാക്കണം, എന്റെ പേർപ്പണി കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷേ നടക്കുന്നത് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അല്ലാഹുവിന്റെ ഖളാ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ റിസ്ക് അല്ലാഹു തആല ഏറ്റെടുത്തു. അത് എന്തായാലും മനുഷ്യന് കിട്ടുന്ന, അത് കിട്ടാതെ ദുനിയാവൊന്നും പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മൈഷത്തിനെ സംബന്ധിച്ച് വല്ലാതെ വേജാറാവരുതെന്ന് പറയാൻ കാരണം അത് അല്ലാഹു കണക്കാക്കിയതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു തആല മുഅ്മിനാണെങ്കിലും കാഫിറാണെങ്കിലും നമ്മുടെ വുജൂദിന്റെ സബബ്, നമ്മുടെ നിലനിൽപ്പിന്റെ കാരണം അല്ലാഹു ആകയാൽ അല്ലാഹു നമ്മുടെ ഭക്ഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോ ആ കൊടുക്കുന്നത് അല്ലാഹു നൽകുകയാണ്, നമ്മൾ അതിന്റെ ഒരു കാരണക്കാരനാണ്.
അപ്പോ അത് മിസ്തഹറിയുടെ വിഷയത്തിൽ സിദ്ധിക്കുന്നവരെ അള്ളാഹു മിസ്തഹന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അള്ള ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ കാരണക്കാർ, കാരണത്തിന്റെ കൈ നിങ്ങളാണ്. നിങ്ങൾ അത് തടഞ്ഞു വെക്കല്ലേ, അതവിടെ നടക്കട്ടെ, ആ ഭക്ഷണം നിങ്ങൾ കൊടുക്കി, റിസ്ക് തടഞ്ഞു വെക്കല്ലേ എന്ന് അള്ളാഹു പറയാം. സുബ്ഹാനല്ലാഹ്. എത്രയാണ് വിഷയം? മനുഷ്യന്റെ വായിലേക്ക് കൊണ്ടുപോകുന്ന അന്നം ഒരു മനുഷ്യൻ തടഞ്ഞു വെക്കരുത്, കുടിവെള്ളം തടഞ്ഞു വെക്കരുത്. സ്വന്തം വീട്ടുകാരുടെ എത്രയോ ബോറ് കുഴിച്ചു, വെള്ളമില്ല, അവനവന്റെ സ്വന്തം വളപ്പിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, വെള്ളം കിട്ടുന്നറിയാ, എന്നാ ഒന്ന് പൈസക്കോ അല്ലാതെ വെറുതെ ഒന്ന് കുടുക്കി അവർക്ക് പച്ചവെള്ളം കിട്ടാൻ സൗകര്യം ചെയ്തു. ഇതാ ഒരു അരസന്റെ ഭൂമി നിനക്ക് ഞാൻ തന്നു. എത്രയായിരിക്കും തടഞ്ഞു വെക്കല്ലേ. അതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയം ഒരു ഖുസൂമത്താണ്, അതൊരു തർക്കമാണ്. അതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ പിണക്കം ഉണ്ടാകാൻ ഇടയുണ്ട്. അതിന്റെ പേരിൽ പോലും അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് ഏറ്റെടുത്തിട്ടുള്ള റിസ്ക് ശുദ്ധീകരിക്കുന്നവരെ നിങ്ങൾ അതിന്റെ കാരണക്കാരാണ്, നിങ്ങൾ അത് തടഞ്ഞു വെക്കല്ലേ, അത് അനവരതം തുടരട്ടെ. അല്ലാഹു ഏറ്റെടുത്തതല്ലേ റിസ്ക്, അത് അല്ലാഹുവിനെ വഴിപ്പെടുന്നവർക്കന്ന് കൊടുക്കുന്നുണ്ട്, വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഒരു തർക്കം അതിന്റെ തടസ്സമാകരുത് എന്ന വലിയൊരു ആശയം പഠിപ്പിക്കാൻ ഈ സംഭവത്തിന്റെ ഇടയിൽ കയറി അല്ലാഹു തആല വിഷയം സമർപ്പിച്ചു വന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റിസ്ക്കിന്റെ വിഷയമാകയാൽ അല്ലാഹുവാണ് ഭക്ഷണമൊക്കെ തരുന്നതല്ലേ. അല്ലാഹു നമുക്ക് തരുമ്പോ അത് നമ്മുടെ മിൽക്കാണ്, നമ്മുടെ ഉടമസ്ഥാവകാശമാണ്. ഉടമസ്ഥാവകാശം, മിൽക്കിയത്ത് എന്ന് പറയുന്നത് ഓണർഷിപ്പ്, ഒരു മനുഷ്യന് വല്ലാതെ ആവേശം നൽകുന്ന ഒരു വിഷയമാണ്. ഭയങ്കര ആവേശം, അത് പ്രായം കൂടുന്നോറും ആവേശം കൂടുന്ന, നടക്കാൻ വാപ്പാക്ക് കഴിയില്ല, എന്നാലും 10 സെന്റ് സ്ഥലം അവിടെ മകന് വാങ്ങിക്കണമെങ്കിൽ വാപ്പ പോയി നോക്കും, അല്ലെങ്കിൽ വാപ്പാൻ്റെ ഒരു മുതലുണ്ട്, എന്നാലും വാപ്പ അവിടെ പോകേണ്ട ആവശ്യമുണ്ടോ, ഞങ്ങൾ നോക്കിക്കോളാം, എന്നാലും വാപ്പ അവിടെ രാവിലെ എത്തി, അവിടെ എത്തിയിട്ടുണ്ട്. എന്റെ ഒന്നുമല്ല, ഒരു ഹുബ്ബ് ദുനിയാവിലേക്ക്, ഒരു ഹുബ്ബ്. വതുഹിബ്ബൂന അൽമാല ഹുബ്ബൻ ജമ്മാ, ദുനിയാവിനോട് വല്ലാത്ത സ്നേഹം തോന്നുന്നുണ്ടല്ലോ അല്ലാഹു തആല പറയുന്നു. അത് കൂടി വരുന്ന സുബ്ഹാനല്ലാഹ്. ആദം സന്തതിക്ക് വയസ്സായിക്കൊണ്ടിരിക്കും, മുടി നരച്ചുകൊണ്ടിരിക്കും, ആ സമയത്തും രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനമായിരിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തടിക്ക് വയസ്സാകുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിലെ രണ്ട് സ്വഭാവങ്ങൾക്ക് യൗവനായിരിക്കും. അൽ ഹിർസു വൽ അമൽ. അൽ ഹിർസ്, അത്യാഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. വൽ അമൽ, ഇനിയും ഒരുപാട് കാലം ജീവിക്കുമെന്ന ഒരു കൊതി പ്രായമാകും തോറും മനുഷ്യന് കൂടിക്കൊണ്ടിരിക്കുന്നു. 80 വയസ്സുള്ള ഒരാളും തന്റെ എത്രയോ അതിലേറെ അല്പമോ വയസ്സുള്ള ഒരാളെ കണ്ടാൽ ഏ വയസ്സാ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടും. തോന്നുകയാണ് എനിക്ക് വയസ്സായിട്ടില്ല, അത് വിളിക്കണ്ട, സഹോദരാന്ന് വിളിച്ചാൽ മതി. പക്ഷേ എനിക്കായിട്ടില്ല, മറ്റാൾക്കായിട്ടുണ്ട്, ഈ അങ്ങനെ ഒരു എനിക്കിനിയും കുറച്ചു കാലം ജീവിക്കാനൊക്കെ ഇവിടെ സമയമുണ്ടാവും എന്ന ഒരാഗ്രഹം വാർദ്ധക്യത്തിലേക്ക് എത്തുന്തോറും മനുഷ്യന് വർദ്ധിച്ചു വരുന്ന, അതിനെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് മിൽക്കിയത്ത് തന്നു, ഇത് സമ്പത്തിനോടുള്ള ഈ ആഗ്രഹം മിൽക്കിയത്തിന്റെ പ്രശ്നമാണ്, ഉടമസ്ഥാവകാശത്തിന്റെ പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സിദ്ദീഖുകളോട് ധർമ്മം ദാനം ചെയ്യാൻ പറയാം. ഏതാനും ചില കാര്യങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല, അല്ലാഹുവിന്റെ തസറുഫാത്ത് എങ്ങനെയാണ്? അല്ലാഹു നമുക്ക് സമ്പത്ത് തന്ന് നമ്മളോട് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറയുമ്പോൾ നമ്മുടെ ഉടമസ്ഥാവകാശത്തിലുള്ളത് ഒരാൾക്ക് കൊടുക്കുകയാണ്. ആ കൊടുതിയെ അല്ലാഹു തആല വിധിക്കുന്നത് എന്താണ്? കടം എന്നാണ്. അല്ലാഹു നിങ്ങൾ കടം തരും, അതിന് പകരം കടം അല്ലാഹു തിരിച്ചു തരും. എന്തും സ്വന്തം കുടുംബത്തിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ സാധുക്കൾക്കോ പാവങ്ങൾക്കോ നമ്മൾ ചെയ്യുന്ന ദാനം അല്ലാഹു തആല കണക്കാക്കുന്നത് ഖർള്, കടമായിട്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൻ ദല്ലദീ യുഖ്റിദുല്ലാഹ ഖർളൻ ഹസന من ذا الذي يقرض الله قرضا حسنا سورة البقرة 245 فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون من ذا الذي آران يقرض الله قرضا حسنا الله ان നല്ലൊരു കടം കൊടുക്കാൻ ആര് തയ്യാറുണ്ട്? ആ കാരാണ് കടം തരിക. ഫയുദാഇഫഹു ലഹു, ആ
കടം തന്നത്. അത് മാത്രമല്ല അല്ലാഹു തിരിച്ചു തരിക, ആ മനുഷ്യൻ അല്ലാഹു അത് അദ്ഉഅഫൻ കതീറ, ഒരുപാട് ഇരട്ടിയായിട്ട് അല്ലാഹു തിരിച്ചു കൊടുക്കും. ആര് കടം തരാനുണ്ട്? അള്ളാഹു തിരിച്ചുവരുമ്പോ നമ്മൾ കൊടുത്ത 10 ദിർഹം അല്ല അതിന് ഒരുപാട് ഇരട്ടിയായിട്ട് അള്ളാഹു തരും. അങ്ങനെ തരാൻ ആര് തയ്യാറുണ്ട്? വല്ലാഹു യഖ്ബിളു വയബ്സുത്ത്, അള്ളാഹു ആണ് സമ്പത്ത് ചുരുക്കുന്നവൻ, അള്ളാഹു ആണ് സമ്പത്തിനെ വിശാലമാക്കി തരുന്നവൻ. നല്ല ശമ്പളമുള്ള ജോലിയായിരുന്നു, പെട്ടെന്ന് ചെറിയ ശമ്പളത്തിലേക്ക് മാറി, ചെറിയ സൗകര്യത്തിലേക്ക് ആയിരുന്നു, അൽഹംദുലില്ലാ, പെട്ടെന്ന് അല്ലാഹു ജീവിതത്തിൽ വിശാലത കൊടുത്തു. വസ്തു ഇതൊക്കെ അല്ലാഹുവിന്റെ പണിയാണ്. എല്ലാറ്റിലും അല്ലാഹു നമ്മൾ പരീക്ഷിക്കുകയാണ്. കുറച്ചു കൊടുത്തവന് കുറച്ചു കൊടുത്തുകൊണ്ടും, തോനെ കൊടുത്തവൻ അങ്ങനെ കൊടുത്തിട്ടും അല്ലാഹു നോക്കാണ് ഇവൻ എങ്ങനെയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മൃത്തത്തിലാണോ അല്ലേ. വല്ലാഹു യഖ്ബിളു വയബ്സുത്ത്, സമ്പത്ത് ചുരുക്കുന്നവനും അല്ലാഹു തന്നെ, സമ്പത്ത് വിശാലമാക്കുന്നവനും അല്ലാഹു തന്നെ. വഇലൈഹി തുർജഊൻ, കുറഞ്ഞാലും കൂടിയാലും അവസാനം അല്ലാഹുവിന്റെ അടുത്തേക്കല്ലയോ തിരിച്ചു വരാനുള്ളത്. ഇവിടെ അല്ലാഹു ഒരു സമ്പത്തുള്ള ഒരു മനുഷ്യൻ സമ്പത്തില്ലാത്തവന് കൊടുക്കുന്നത് കടമായിട്ട് അല്ലാഹു കണക്കാക്കി. എന്റെ അള്ളാഹു അങ്ങനാക്കാൻ, അള്ളാഹു വലിയ അഭിമാനിയാണ്. നമുക്ക് വെറുതെ തന്നിട്ട് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരിച്ചു വാങ്ങൽ അള്ളാഹുവിന്റെ നാണമാണ്. അതതിന്റെ കാരണം അള്ളാഹു പറഞ്ഞാ പോരെ, ഞാൻ തന്നതല്ലേ നീ ചെലവാക്കിക്കോ എന്ന് അള്ളാഹുവിനെ പറഞ്ഞ ശരി തന്നെ പടച്ചവനെ, അത് അതിലാണ് നിന്റെ നീതിയാണ്, നീ തന്നത് നിനക്ക് തന്നെ, പക്ഷെ തന്നത് അള്ളാഹു തിരിച്ചു വാങ്ങില്ല, അതിന് ഇരട്ടി അള്ളാഹു തരും. അതുകൊണ്ട് കടമായി ചോദിക്കാണ് അള്ളാഹു. നമ്മുടെ ഭാര്യമാർക്ക് ചെലവഴിക്കാൻ അള്ളാഹു പറയുന്നത് അള്ളാഹു കൊടുക്കുന്ന കടമാണ്. ഭാര്യമാർക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ കുടുംബത്തിലെ അഖരിബായിലെ പാവപ്പെട്ട ആളുകൾ, അയൽപക്കക്കാർ, ലോകത്തുള്ള സാധുക്കളായ മനുഷ്യർക്ക് എന്ത് കൊടുത്താലും ഇത് അള്ളാഹുവിന് നൽകുന്ന ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ ദാനം നിങ്ങൾ കൊടുക്കി നിങ്ങൾ ആരും നിർത്തിവെക്കല്ലേ, ഒരു തർക്കവും അതിന് കാരണമാകരുത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ മനസ്സ് വേദനിച്ചാലും അള്ളാഹുക്കുള്ള കടം നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യ്, കാരണം അതിന്റെ കൂലി ഒരുപാടാണ് അള്ളാഹു തരാൻ പോകുന്നത്. നിങ്ങൾ നിർത്തിവെച്ചാൽ ആ കൂലി അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് സിദ്ദീഖെന്നവരെ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ എല്ലാ വാതിലിന്നും വിളി വരേണ്ട ആളാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ദ്വാരന്നില്ലേ, അതുകൊണ്ട് കൊടുക്കി, ധാരാളം കൊടുക്കി. ഇങ്ങനെയൊക്കെ പറയുന്നത് ശരീഅത്തുൽ ഇസ്ലാം മാത്രമാണ്. എല്ലാരും ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാ, നിങ്ങൾ ഇവിടെ തരി, നമ്മളത് നിങ്ങൾക്ക് നിങ്ങളെ കൂട്ടിക്കൂട്ടി തരാം, ചെലവാക്കണ്ടോ. ദീനുൽ ഇസ്ലാം പറയാം, നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കി, അതാണ് നിങ്ങളുടെ ശരിയായ ഇൻവെസ്റ്റ്മെന്റ്, അതാണ് നിങ്ങൾക്ക് റിട്ടേൺസ് കൂടുതൽ കിട്ടുക. മറ്റേ ചില പെർസെന്റേജ് ഉണ്ടാവും, മിനിമം ലിമിറ്റ്ലെസ്, കണക്കൊന്നുള്ള പറഞ്ഞില്ല, ഒരുപാട് ഇരട്ടികളായി അള്ളാഹു തരും. അത് നിങ്ങൾ നിർത്തിവെക്കലിന്റെ ശുദ്ധീകരിക്കുന്നവരെ എന്ന് അള്ളാഹു തആല പറയാം. അപ്പോ ഒരു തർക്കത്തിന്റെ, ഏതൊരു തർക്കവും ഒരു റിസ്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏതൊരു കുടുംബ പ്രശ്നവും, ഏതെങ്കിലും ഒരാളുടെ മിനിമം ഇത്രയും ചുരുങ്ങി, നമ്മുടെ അയൽപ്പക്കാരുമായി ഒരു കണക്കുണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ ഇവിടെ നിന്നൊക്കെ ചെല്ലുമ്പോ എന്തെങ്കിലും കുറച്ച് മുട്ടായൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോലെ ടോയ്സ്, കണക്കക്കാരാണെങ്കിൽ ഓർക്ക് വേണ്ട ഒന്ന് പറയും, ഇവരെന്താ നമുക്ക് തന്നിട്ടില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ട. മിനിമം ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു റിസ്ക്കെങ്കിലും അവിടെ തടയപ്പെട്ടു. ഏത് തർക്കവും റിസ്ക്കിനെ തടയുന്നു. അതുകൊണ്ടാണ് തർക്കത്തിന്റെ വിഷയം വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ ഇടപെട്ടത്. ശ്രദ്ധിക്കുന്നവരെ, അതിനെ തിരുത്തിക്കോളി കേട്ടോ എന്ന് പറഞ്ഞ് അല്ലാഹു ബാക്കി വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ ഖുർആനിന്റെ മനോഹരമായ ഭംഗിയുടെ ഭാഗങ്ങളാണ്. നമ്മളൊരു പരിഭാഷ വായിക്കുന്നത് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ ഒരു ഗ്യാപ്പ് അതിന്റെ ഉള്ളിൽ നടക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ കലാം അജീബാണ്, അത്ഭുതമാണ്. اللهم ارزقنا فهما الله ذو منسلاكان والعمل به يا رب العالمين دون عمل شيئا لم الله توفيق شيء ما راغنا سورة البقرة 238 آيات مصحف الله لك 238 آيات ليك بلو بسم الله الرحمن الرحيم إذن سمانا ما يرى ترچا ونا نركنا بسم الله الرحمن الرحيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون والذين يتوفون منكم ويذرون أزواجا وصية لأزواجهم
أزواجهم متاعا إلى الحول غير إخراج فإن خرجن فلا جناح عليكم فيما فعلن في أنفسهن من معروف والله عزيز حكيم. നമ്മൾ ഓതിയ 238-ാമത്തെ ആയത്തിന്റെ മുമ്പ് ആ ആയത്ത് എന്താ പറയുന്നത്? ഹാഫിദു അല സ്വലവാത്ത്, നിസ്കാരങ്ങളൊക്കെ നിലനിർത്തണം കേട്ടോ, നിസ്കാരങ്ങളൊക്കെ നിലനിർത്തണം അല്ലേ. റമദാൻ മാത്രം നിസ്കരിച്ചു, അങ്ങനെ വേണ്ട. ഹാഫിദു അല സ്വലവാത്ത്, നിസ്കാരങ്ങൾ നിലനിർത്തണം. വസ്വലാത്തിൽ മുസ്ഫ, പ്രത്യേകിച്ച് അസ്ർ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. അത് കുറച്ച് തെറ്റാൻ സാധ്യതയുള്ള നിസ്കാരം, തിരക്ക് വരും നമ്മുടെ പല വിഷയം മനുഷ്യൻ തിരക്ക് പിടിക്കുന്ന ഒരു സമയം അസംസ്കാരത്തിന്. അതങ്ങനെ നീട്ടിവെച്ചാൽ നമ്മുടെ സോലി കഴിഞ്ഞ് നിസ്കരിക്കും, എന്തായാലും കഥാവും. അത് പ്രത്യേകം നിങ്ങൾ നിസ്കരിക്കണം അസ്ർ നിസ്കാരം. അല്ലാഹുവിനെ വളരെ ഭയപ്പാടോടും അല്ലാഹുവിനോട് വളരെ അധികം ഇബാദത്തിന്റെ ഹൃദയം കൊണ്ട് ഇബാദത്തിലായിട്ട് നിങ്ങൾ നിസ്കരിക്കുവിൻ എന്നുള്ള തൊട്ടടുത്തുള്ള ആയത്തും, ഇനി നിങ്ങൾക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റൂലെങ്കിൽ നടന്നിട്ടോ വാഹനപ്പുറത്തോ ആയിട്ട് നിങ്ങൾ നിസ്കരിക്കണം എന്നുള്ള താല യുദ്ധസമയത്തൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം പറയാൻ പോകുന്നത് പെണ്ണുങ്ങളുടെ അടുത്തയെ കുറിച്ചാണ്. അതിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത് നോക്കൂ. وَإِن طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ وَقَدْ فَرَضْتُمْ لَهُنَّ فَرِيضَةً فَنِصْفُ مَا فَرَضْتُمْ طلاقാണ് വിഷയം. മുമ്പും അതിനു മുമ്പുള്ള ആയത്തുകളൊക്കെ തലാഖിനെ സംബന്ധിച്ചാണ്. മുത്തല്ലഖത്തായ ഒരു പെണ്ണിന്റെ ഇദ്ദ എത്രയാണ്, ഭർത്താവ് മരിക്കുന്ന പെണ്ണിന്റെ ഇദ്ദ എത്രയാണ്, അത് കഴിഞ്ഞിട്ട് ശേഷം പറയുന്നതും ഇദ്ദ തന്നെയാണ്. തലാഖിന്റെ വിഷയമാണ്, തലാഖിന്റെ വിഷയം അപ്പുറം അതിന്റെ ഇടക്ക് കയറി പറഞ്ഞു നിസ്കാരം നിലനിർത്തണം, അസ്ർ നിസ്കാരം പ്രത്യേകിച്ചും എന്ന് അല്ലാഹു തആല പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇവിടെ പറഞ്ഞ പോലെ നിസ്കാരം നിലനിർത്തണം, നിസ്കാരവും ഇദ്ദയും തലാഖും തമ്മിൽ ഒരു ബന്ധവും ഡയറക്റ്റ് ബന്ധം കാണുന്നില്ല. എന്ത് അല്ലാഹു തആല തലാഖും ഇദ്ദയും വിവരിച്ച് അത് പൂർത്തിയാകുന്നതിന്റെ മുമ്പേ ഇടക്ക് കയറി നിസ്കാരം പറയാൻ കാരണം എന്താ? തലാഖാണ് വിഷയം, അങ്ങോട്ടിങ്ങോട്ടും പിണങ്ങുന്ന വിഷയമാണ്, അങ്ങോട്ടിങ്ങോട്ടും പിണക്കം. ഒരു പെണ്ണിന്റെ രിസ്ക് മുടങ്ങാൻ പോവാണ്. ആ ഭർത്താവിൽ നിന്ന് മിനിമം ആ പെണ്ണ് നിക്കാഹ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അവൾ വലിയൊരു പ്രയാസത്തിലേക്ക് നീങ്ങാണ് അല്ലേ. ആ തലാഖ് ഇങ്ങനെ വരുമ്പോ അല്ലാഹു തആല ഹാഫിദു അല സ്വലവാത്ത്, തലാഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ ദേഷ്യം കൊണ്ട് വരുന്നൊരു പ്രവർത്തനമാണ്. ഗളബ് ദേഷ്യം വരുമ്പോ മാപ്പാക്കി കൊടുക്കാനാവില്ല എന്ന് തീരുമാനിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത വരിക. ആ ചിന്തയാണെങ്കിലോ മനുഷ്യന്റെ സ്വതസിദ്ധമായ ഒരുപാട് നന്മകളെ മറച്ചുവെക്കും, കീഴ്മേൽ മറിച്ചിട്ട് കൊണ്ടാ ദേഷ്യം വരുമ്പോ മനുഷ്യൻ തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ അല്ലാഹു പറയാണ് ഒന്ന് പോയിട്ട് ഉതുടുക്കി. അസ്രസ്കാരായില്ലേ, ഇല്ല ദുഹ്റ ഹാഫിദു അല നിസ്കരിക്കി, അസർ പ്രത്യേകിച്ച് നിസ്കരിക്കി, മഗ്രിബ് ഏഷക്ക് നിസ്കരിക്കി. ഈ തലാഖിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇടയിൽ അല്ലോ ഒന്നുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേക്കാണ്. അപ്പൊ ഒന്നുപെടുത്തു നിസ്കരിക്കാൻ വേണ്ടി. നിസ്കാരങ്ങളാകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിലല്ലേ, അത് അള്ളാഹനെ ഓർത്ത് നിസ്കരിച്ചാൽ അവന്റെ ആ തലാഖിന്റെ തീരുമാനം മാറ്റിമറിക്കാൻ ഈ നിസ്കാരം കാരണമാകണം. ഒന്ന് ശാന്തമാകും, ഒന്ന് ഒരൽപ്പം ചൂട് കുറയും, ഒരൽപ്പം ഉരം കുറയും. അപ്പൊ പിന്നെ എന്നാ പിന്നെ വേണ്ടല്ലേ, ഞാൻ എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം ബുദ്ധിമുട്ടാക്കുന്നത്? അങ്ങനെ ഒരു ഖിലാഫിലേക്ക്, ഒരു ഒരു തർക്കത്തിലേക്ക് വരുന്ന ഒരു സന്ദർഭത്തിൽ അല്ലാഹു ഉണ്ടാക്കാൻ പറഞ്ഞേൽപ്പിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി പറയാ. ആ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചിന്തയും വുദൂഇന്റെ ചിന്തയും ഇവൻ എടുത്ത ഈ തീരുമാനത്തിന് പിന്തിരിയാൻ അവനെ സഹായിച്ചേക്കും. അതിന്റെ പേരിൽ അല്ലാഹു അവിടെ ഒരു ഖിലാഫിലേക്ക് സാധ്യതയുള്ള സ്ഥലം തൊലാഖിന്റെ സ്ഥലത്ത് കയറി അല്ലാഹു തആല നിസ്കാരത്തിന്റെ വിഷയം കൊണ്ട് ചേർത്ത് പറഞ്ഞു. പിന്നെ വിഷയം മസ്അല അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ കലാമിന്റെ ചില രീതികളാണ്. സുബ്ഹാനല്ലാഹ്. ആ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് തുടരുകയാണ്. ഇന്നല്ലദീന യർമൂനൽ മഹ്സനാത്തിൽ ഗാഫിലാത്ത്, ഇന്നല്ലദീന യർമൂനൽ മഹ്സനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധയുള്ളവരെ, മഹ്സനാത്ത് ചാരിത്ര ശുദ്ധിയുള്ളവരെ വിഭിചാര ആരോപണം ചെയ്യുന്നവർ. ഇന്നല്ലദീന യർമൂന, റമ എന്ന് പറഞ്ഞ് എറിയെന്നാണ് അല്ലെ, റമ്മി കഴിഞ്ഞു എന്നൊക്കെ പറയലെ, ഹജ്ജിന് ഏറ് കഴിഞ്ഞു, അത് ശരിക്കും എറിയന്നെയാണ്. ഒരാളുടെ ദേഹത്തിന് കൊള്ളുന്ന ഏറ് പോലെ അഭിമാനത്തിലേക്കുള്ള ഏറാണ്.
പറഞ്ഞിട്ടുണ്ട്. പെണ്ണിനെ സംബന്ധിച്ചും സമ്പത്തിനെ സംബന്ധിച്ചും ചുറ്റിപ്പിണഞ്ഞ് ഇവരെ അപവാദം ഉയർത്തിയാൽ ഒരു മനുഷ്യനെ നാണം കെടുത്താൻ അത് മതി. സാമ്പത്തികമായ ക്രമക്കേട് ചെയ്തുന്നോ അല്ലെങ്കിൽ പെണ്ണിനെ സംബന്ധിച്ച് അപവാദമോ പറഞ്ഞാൽ, വ്യഭിചാര ആരോപണമോ ചെയ്താൽ ഒരു മനുഷ്യനെ നാണം കെടുത്താൻ ചരിത്രത്തിന്റെ അന്നു മുതൽ ഇന്ന് വരെ ശത്രുപക്ഷങ്ങൾ ഒരാൾക്കെതിരെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അതാണ്. അത് ഏറാണ് ശരി. അതാരെയാണ് അൽ മഹ്സനാ. മഹ്സനാത്ത് എന്ന് പറയണമെങ്കിൽ മൂന്ന് ഗുണങ്ങൾ വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, വിവാഹം ചെയ്തവർ, വിവാഹിതരായവർ. മറ്റൊന്ന്, വിവാഹിതരായിട്ടില്ലെങ്കിൽ പോലും സിനയിലേക്ക് പോകാതെ ചാരിത്രം സൂക്ഷിച്ചു ജീവിക്കുന്ന പെണ്ണുങ്ങൾ, അങ്ങനത്തെ ആണുങ്ങൾ. പിന്നെ സ്വതന്ത്രം, സ്വതന്ത്രരായിരിക്കണം, അടിമകളാകരുത് എന്ന് നമ്മൾ ആ വിഷയം നമുക്ക് അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല. അടിമ സമ്പ്രദായങ്ങളില്ലല്ലോ. ഇത് മൂന്നു വന്നാൽ അവർ മഹ്സനത്താണ്. പിന്നെ പറയുന്നു അൽ ഗാഫില, ഗഫലത്തുള്ള ആളുകൾ. ഗഫലത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളൊന്നും അവർക്കറിയില്ല. ബരീറ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, യാ ബരീറ, ഹബീബായ തങ്ങളുടെ വീട്ടിൽ വീട്ടിൽ വേല ചെയ്തിരുന്ന ബരീറ റളിയല്ലാഹു അൻഹ, ബരീറ ബീവി അടിമ സ്ത്രീ ആയിരുന്നു, പിന്നീട് അവർക്ക് അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി. മോചനം കിട്ടിയപ്പോ ഭർത്താവ് അടിമയാണ്, ഭർത്താവിനാണെങ്കിലോ ബരീറ ബീവിയോട് വല്ലാത്ത സ്നേഹമാണ്. പിന്നെ അവർക്ക് തോന്നി, ഞാൻ ഏതായാലും സ്വതന്ത്രയായല്ലോ, എന്നാ പിന്നെ എനിക്ക് സ്വതന്ത്രനെ കല്യാണം കഴിക്കണം. അന്നൊക്കെ അങ്ങനെയാണ് ആഗ്രഹം, സ്വാതന്ത്ര്യമുള്ളവരെ കല്യാണം കഴിക്കണം. പക്ഷെ ഭർത്താവിന് വല്ലാത്ത വിഷമം. വാ ബരീറ, നിബിതങ്ങൾ എന്നെ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട്, എങ്ങനെ പിന്നാലെ നടന്നു ബരീറ ബീവി അവരെ ഫസ്ഖ് ചെല്ലാൻ അല്ലെങ്കിൽ വിവാഹം വേർപെടുത്താൻ തീരുമാനിച്ചു. അദ്ദേഹം പിന്നാലെ നടന്നിങ്ങനെ വാ ബരീറ, എന്റെ ബരീറ, എന്റെ ബരീറ, എന്റെ ബരീറ എന്ന് വിളിച്ച് പിന്നാലെ കരഞ്ഞു നടന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബരീറ, നിങ്ങൾ കാണില്ലേ ഭർത്താവിന്റെ സ്നേഹം, നിങ്ങൾ കാണില്ലേ നിങ്ങൾ എന്താ അയാൾ ഒഴിവാക്കിയോ എന്ന് ചോദിച്ചു. നബിയെ, ഞാൻ സ്വതന്ത്രയായല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞാൻ സ്വതന്ത്രയായല്ലോ നബിയെ, അങ്ങ് എന്നോട് കൽപ്പിക്കുകയാണോ എന്നാ ഞാൻ എന്റെ ഭർത്താവിനെ തന്നെ സ്വീകരിച്ചു. അല്ല, ഇന്നമാ അന ഷാഫി, ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാണ് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊന്ന് ഷഫാഅത്ത് ചെയ്യാണ്, നിങ്ങൾ ആ ഭർത്താവിന് സ്വീകരിച്ച ഹദീസിലൊക്കെ വളരെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു സംഭവമാണ്. നബി തങ്ങൾ കൽപ്പിക്കുകയല്ല എന്ന് പറഞ്ഞപ്പോ ബരീറ ബീവി പറഞ്ഞ, നബിയെ എനിക്ക് വേണ്ട, നബിയെ. അപ്പോ ബരീറ ബീവിയാണ് വിഷയം. ബരീറ ബീവിയോട് തങ്ങൾ ചോദിച്ചല്ലോ, എന്താണ് എന്റെ ആയിഷ ബീവിയെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോ ബരീറ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? അവരന്ന് നബി തങ്ങളുടെ ഖാദിമത്താണ്. അപ്പൊ അവർ പറഞ്ഞത് എന്തായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ എനിക്ക് ഒരു കുഴപ്പം കാണാൻ പറ്റുന്നില്ല, ചെറിയ പെണ്ണല്ലേ നബിയെ. അവര് താജിനുൽ അജീൻ, മാവൊക്കെ കൂട്ടി വെച്ച് അപ്പുണ്ടാക്കാൻ എടുത്തു വെച്ച് അങ്ങോട്ട് ഉറങ്ങിപ്പോകും, അത് പിന്നെ വല്ല ആടുകളും വന്ന് തിന്നുപോകും. അപ്പുണ്ടാക്കാൻ എടുക്കുമ്പോ മാവൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ഉറങ്ങിക്കളയുന്ന ഒരു ചെറിയ പെണ്ണല്ലേ നബിയെ ആയിഷ ബീവി എന്ന് ബരീറ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതാണ് അൽ ഗാഫില. അങ്ങനെ ഒരു അശ്രദ്ധയിൽ, അങ്ങനെ ഒരു ഒരു കാര്യമായ ഒരു സീരിയസ്നെസ് ഒന്നും ചിന്തിക്കാനൊന്നും സമയമായിട്ടില്ല. അങ്ങനത്തെ ഗാഫിലത്തുകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ശരീരം അങ്ങനെ വളർന്നിട്ടില്ലല്ലോ ആ സമയത്തല്ലേ. സുബ്ഹാനല്ലാഹ്, അതാണ് ഗാഫിലത്ത്, അശ്രദ്ധയുള്ളവർ. ചെറിയ ഇമാമിങ്ങളൊക്കെ ഈ ആയത്ത് തഫ്സീർ ചെയ്തുകൊണ്ട് പറയാം, ചെറിയ കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ് മോളോട്, മോളെ, ചെറിയ കുട്ടിയോട് ഒരു അഞ്ചു വയസ്സുള്ള, നാല് വയസ്സുള്ള, മൂന്ന് വയസ്സുള്ള കുട്ടിയോട് വർത്തമാനം പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്ന കുട്ടി, മോളെ എനിക്ക് ഈ മോനെ ഇഷ്ടമാണോ എന്നെ കെട്ടിക്കട്ടെ എന്ന് ചോദിച്ചാ കുട്ടി പറയാ എനിക്ക് മറ്റേയാളെയാണ് ഇഷ്ടം എന്ന് പറയാം, വേറെ കുട്ടിന്റെ പേര് പറയാം. അത് ഈ ഗാഫിലത്തായത് കൊണ്ടാണ്, അശ്രദ്ധയിലാണ്. കുട്ടിക്ക് അറിയില്ല അതിന്റെ കാര്യങ്ങളൊന്നും. ഇപ്പൊ കുട്ടി പറയണം എനിക്ക് ഓനല്ല എനിക്ക് മറ്റോനെ ഇഷ്ടം എന്ന് ചെറിയ കുട്ടി പറയും. പക്ഷേ പക്വതയെത്തിയ ഒരു പെണ്ണ് അങ്ങനെ പറയൂല എന്നതാണ്, അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത് എന്നിപ്പോ പറയിപ്പിക്കാണ്. എനിക്ക് ആരെയും ഇഷ്ടം പറയാണ്. അതുകൊണ്ടാണ് ഷറൽ പറഞ്ഞത്, ഒരു പെണ്ണിനോട് നിക്കാഹിന്റെ സമയത്ത് പെണ്ണിനോട് സമ്മതം ചോദിക്കുന്നു. വഇദ്നുഹ സുമാതുഹ ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, പുതിയപ്പോൾ കാണാൻ വന്നു. മോളോട് ചോദിക്കാനല്ലോ, മോളോട് സമ്മതം വാങ്ങിക്കുന്നു, മോളോട് ചോദിക്കുന്നു, മോളെ നിനക്ക് പുതിയപ്പിളെ ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ, വഇദ്നുഹ അവളുടെ സമ്മതം സുമാതുഹ അവളുടെ മൗനം തന്നെയാണ്. കാരണം
അപ്പൊ അവൾക്കറിയ എന്താണ് ഈ കല്യാണം എന്ന് പറഞ്ഞ സംഗതി. അപ്പൊ അതിനൊന്നും തുറന്നു പറയാൻ ലജ്ജയുള്ള ഒരു പെണ്ണിന് കഴിയൂല, അവൾ മിണ്ടാതിരിക്കും. ആ മൗനം അവരുടെ സമ്മതമാണ്. ഇത് ശറഈന്റെ വിധിയാണ്, ഇത് ശറഈന്റെ വിധിയാണ്. എന്തേ ഗഫലത്ത് എന്ന സ്റ്റേജിൽ നിന്ന് അവൾ മാറിക്കഴിഞ്ഞു, അവർക്ക് കാര്യം മനസ്സിലാകും. അപ്പൊ അവള് പറയില്ല എനിക്ക് മറ്റാളിഷ്ടാണ്, അവൻ അത്ര ഉഷാറാണ്, അതൊന്നും ഈ പുതിയാപ്പിളെ സംബന്ധിച്ചും പറയൂല. എത്രയോ പെണ്ണുങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞത് നമ്മുടെ ഉമ്മമാരൊക്കെ അവസ്ഥ. ഇപ്പത്തെ യങ് ജനറേഷൻ അല്ല കേട്ടോ പറയണത് പുതിയാപ്പിളിനെ കണ്ടിട്ടുണ്ടാവില്ല, പുതിയാപ്പിളെ പുതിയനും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഈ സദസ്സിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ? അതൊക്കെ ആ ഒരു നല്ല ഹയാഇന്റെ റിഫ്ലക്ഷൻ ആണ്. ഒന്നുമില്ലെങ്കിൽ അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും, വേറൊന്നും അവരെ നോക്കിയിട്ടില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. ഈ ഗഫലത്ത് കൊണ്ടാണ്, ഈ ഗഫലത്തിന്റെ സ്റ്റേജിൽ വിവാഹത്തിന്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ മടി ഉണ്ടാവില്ല. ഗഫലത്ത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ സീരിയസ്നെസ് ആണ്. അപ്പൊ അവരൊന്നും തുറന്നു പറയൂല. അവനോട് പറയും അവരുടെ സമ്മതം എന്ന് പറഞ്ഞത് അവളുടെ ആ മൗനം തന്നെയാണ്. അവളൊന്നും പറഞ്ഞിട്ടില്ല, ഒക്കൊന്നും പറയാനില്ല, എന്നാ പിന്നെ സമ്മതം തന്നെ, എന്നാ പിന്നെ നമ്മള് കല്യാണം നടത്തുക, എന്നാ പിന്നെ എപ്പോഴാ നിശ്ചയം, എപ്പോഴാ നിക്കാഹ് എന്നാണ് തീരുമാനിക്കുക. അതെന്തേ ഗാഫിലാത്ത് എന്ന് പറഞ്ഞ സ്റ്റേജിൽ നിന്ന് മാറി ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇന്നല്ലദീന യർമൂന അൽമുഹ്സനാത്തിൽ ഗാഫിലാത്ത് അൽമുഅ്മിനാത്തി സത്യവിശ്വാസിനികളായ ഗാഫിലത്തുകളായ മഹ്സനാത്തുകളായ പെണ്ണുങ്ങൾ, അറബികൾ പറയുമ്പോ അർത്ഥങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അങ്ങനത്തെ പെണ്ണുങ്ങളെ, അങ്ങനത്തെ പുരുഷന്മാരെയും വ്യഭിചാര ആരോപണം ചെയ്യുന്നവർ ദുന്യാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവരകറ്റുക എന്നാണ് അതിന്റെ അർത്ഥം. അവരകറ്റപ്പെട്ടു. മുഅ്മിനീങ്ങളാണെങ്കിൽ ഹദ്ദിന്റെ ശിക്ഷ എന്നത് ഈ ലഅനത്തിന്റെ ഈ ലഅനത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ആ ഹദ്ദാണ്. അവർക്ക് ഹദ്ദ് ശിക്ഷ പ്രകാരം 80 വീതം അടി അടിക്കപ്പെട്ടു അല്ലേ? അതൊരു ശിക്ഷയാണ്. മുഅ്മിനീങ്ങളുടെ കാറ്റഗറിയിൽ നിന്ന് ഒന്നും അകന്നില്ലേ? പിന്നെ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, അവരുടെ സാക്ഷ്യത്വം സ്വീകരിക്കുകയും അരുത്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലും പെടുത്താനായിട്ടില്ല. മുഅ്മിൻ തന്നെ, പക്ഷെ സ്വാലിഹീങ്ങളല്ല, അവർ ഫാസിഖീങ്ങളാണ്. തൗബ ചെയ്താൽ അല്ലാഹു തൗബ ചെയ്യാതെ നടക്കുന്ന ഈ ആളുകൾക്കുള്ള ശിക്ഷയാണ്. ദുനിയാവിലും ആഖിറത്തിലും അവർ ശപിക്കപ്പെട്ടവരാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പടച്ചോനെ, എന്താ നമ്മളൊരു വാക്ക്, ഒരു പ്രചരണം, ഒരാൾക്ക് നമ്മൾ അത് സംബന്ധമായ ഒരു ഇമെയിൽ ഫോർവേഡ് ചെയ്യുന്നത് മുതൽ തുടങ്ങുന്നു ഈ ശാപത്തിന്റെ കാരണങ്ങൾ എന്ന് മനസ്സിലാക്കണം. അറിയാത്ത ഒരാള്, നീ കണ്ടോ, ന്യൂസ് കേട്ടില്ലേ, അന്നാ തുറന്നു നോക്ക് എന്ന് ഈ പറഞ്ഞു കൊടുക്കുന്നവർക്ക് പ്രശ്നം തന്നെയാണ്. എന്താ ലുഇനു ഫി ദുനിയാവൽ ആഖിറ, ഒരു ഹറാം കേൾക്കാനോ ശ്രദ്ധിക്കപ്പെടാനോ അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം വിലപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ, അത് കിട്ടാൻ നല്ലോണം അധ്വാനിക്കേണ്ടി വരും. പ്രൈസിന് വില കൂടുമ്പോ കോമ്പറ്റീഷന് കുറച്ച് ഹാർഡ്ഷിപ്സ് കൂടും, അതിന്റെ കാഠിന്യങ്ങൾ കൂടും. പല വിഷയങ്ങൾ നിസ്സാരമായി കാണുന്നത് ഗൗരവങ്ങളാണ്. അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്, അവർക്ക് ഭയാനകമായ ശിക്ഷയുണ്ട്. അവര് ദുന്യാവിൽ ശപിക്കപ്പെട്ടു, ആഖിറത്തിൽ ഭയാനകമായ ശിക്ഷയുമുണ്ട്. ഈ ശിക്ഷ എന്ന് പറഞ്ഞത് അത് ജീവിച്ചിരിപ്പുള്ള ഒരാൾക്ക് നൽകുന്ന വേദനയാണ് നമ്മൾ അദാബ് എന്ന് പറയാം. ഒരാൾക്കുള്ള വേദനയാണ് അള്ളാഹു അദാബിനെ സംബന്ധിച്ച് പറയുമ്പോ അതിന്റെ തൊട്ടുടനെ പറയുന്ന വാക്ക് ഒരുപക്ഷെ അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എന്ന് പറഞ്ഞു ഖുർആൻ ഒരുപാട് സ്ഥലം അങ്ങനെ പോകുന്നു. ചിലപ്പോ അള്ളാഹു തആല പറയും അദാബുൻ മുഹീൻ, അദാബുൻ മഹീൻ, വളരെ നിന്ദ്യമായ വേദന അവർക്കുണ്ടായിരിക്കും. പിന്നെ ഇവിടെ പറഞ്ഞു അദാബുൻ അദീം, ഭയാനകമായ വേദന. ഇങ്ങനെ വാക്കുകൾ മാറുന്നത് എന്തിനാണ്? വേദന ഇല്ലാത്ത ഒരാൾക്ക് വേദനിച്ചാൽ അത് അദാബുൻ അലീം, നല്ല വേദന ഉള്ള അദാബ് തന്നെയാണ്. അവന് വേദനിച്ചു, ചിലര് ഉണ്ടാവും എത്ര അടിച്ചാലും വേദനിച്ച ഭാവം കാണിക്കൂല. അടിച്ചവനും കുഴങ്ങാന്നല്ലാതെ എനിക്ക് വേദനിക്കൂല എന്നാ പറയാം, അവന് വേദനിക്കലുണ്ട് എന്നാലും കാണിക്കൂല. പക്ഷേ അങ്ങനെ അടിക്കപ്പെടുന്നത് ശരീരത്തിന്റെ വേദന അവന് പ്രശ്നമല്ല, പക്ഷെ ആളുകളുടെ ഇടയിൽ വെച്ച് അടിച്ചാൽ അതുകൊണ്ടൊരു നാണം അവന് തോന്നുന്നുണ്ട്.
അത് അദാബും മഹീൻ, അവനെ നിന്ദ്യത വരുത്തിയ ശിക്ഷയാണ്. വേദന അവന് വിഷയമല്ല, പക്ഷെ നിന്ദ്യത കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരും അള്ളാഹുവിന്റെ ചില അദാബ്. പിന്നെ പറയുന്നു അദാബുൻ അദീം, ഭയാനകമായ ശിക്ഷയാണ്. ദുനിയാവിലിപ്പോ ആര് ശിക്ഷിച്ചാലും ആ ശിക്ഷിക്കുന്ന ആളിന്റെ കൈക്കരുത്തിനനുസരിച്ച് ആ വേദനയെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും അല്ലേ. നല്ല ഊക്കുള്ള ആളടിച്ചാൽ നല്ല വേദന, അല്ലാതെ ആ അടിക്ക് നിയോഗിക്കപ്പെട്ട ഒരാൾ മനുഷ്യന്മാരല്ലല്ലോ ചെയ്യുന്നത്. ഇതൊക്കെ മഹ്കമയുടെ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ചെയ്യുക. അപ്പോ ദുനിയാവിലെ ഒരാളുടെ ശക്തി കുറഞ്ഞാലും അവന് വിഷയാവൂല. അദാബുൻ അദീം, ഈ ശിക്ഷ നടപ്പാക്കുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്, അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കുദരത്തിനെ സംബന്ധിച്ച് നിങ്ങൾ നിസ്സാരമായി കാണാൻ പറ്റുമോ? ആ ശിക്ഷ അദീമാൻ, ഭയാനകമായ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ദുനിയാവിലെ ശിക്ഷയോട് തുലനം ചെയ്യല്ലേ എന്ന് പഠിപ്പിക്കാനാണ് അദീം എന്ന പ്രയോഗം അല്ലാഹുവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ അദാബിൽ നിന്നെല്ലാം നമുക്ക് അല്ലാഹു കാവൽ നൽകുമാറാകട്ടെ. يوم تشهد عليهم ألسنتهم وأيديهم وأرجلهم بما كانوا يعملون عين الله يوم تشهد عليهم قيامت نالل ورد وسم قيامت نالل تشهد عليهم ألسنتهم أبرد ناوغل أبر كدر سعچن الكندان أبرد ناوغل أبر كدر اندن أبرد ناوغل شاب അവരുടെ കൈകളും കാലുകളും അവർക്കെതിരെ സാക്ഷി നിൽക്കും. ബിമാ കാനൂയഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്ന അമലുകളെല്ലാം അവരുടെ കൈയും കാലും നാവുകളും വിളിച്ചു പറയുന്ന ഒരു സമയം അന്നല്ലാഹുവിന്റെ അദാബ് അവർക്കുണ്ട്. ആ അദാബിന്റെ മുന്നോടിയായി സ്വന്തം ശരീരം പോലും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നു. സൂറത്തു യാസീൻ നമ്മൾ ഓതാറുണ്ടല്ലേ. യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ, വായക്ക് സീല് വെക്കും. ചില ആളുകൾക്ക് അങ്ങനെയാണ്, വായകൾക്ക് സീല് വെക്കും. ചിലരുടെ നാവ് സംസാരിക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കുന്നത് അയാൾക്കെതിരാണ്. നമുക്കറിയും സുബ്ഹാനല്ലാഹ്, നാവ് സംസാരിക്കുന്നത് എന്താ? നാവന്നെയാണ്. പിന്നെ എന്തിനാ അല്ലാഹു തആല യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും, അവരുടെ നാവുകൾ തന്നെ അവർക്കെതിരെ സംസാരിച്ചാൽ. ഞാൻ സംസാരിച്ചു എന്ന് പറയുന്നത് എന്റെ നാവ് സംസാരിച്ചു എന്നതിന്റെ അർത്ഥം അല്ലേ. പിന്നെ അവന്റെ നാവുകൾ, അവരുടെ നാവുകൾ അവർക്കെതിരെ. അപ്പൊ നാവ് ഏതോ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരികയാണ്. അവര് അവർക്കെതിരെ സാക്ഷി പറയും, അവരുടെ നാവ് അവർക്കെതിരെ. അപ്പോ നാവെന്നത് ആ മനുഷ്യന്റെ എന്തിച്ചിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു സംഭവമായി മാറുന്നുണ്ട്. ഇവിടെ വലിയൊരു സംഭവം നമ്മൾ മനസ്സിലാക്കണം മുമ്പിനിങ്ങളെ. നമ്മൾ മനുഷ്യൻ ദുന്യാവിൽ നമ്മൾ സംസാരിക്കുമ്പോ നാമാണ് സംസാരിക്കുന്നത്. ആ നാവ് അല്ലാഹു നമുക്ക് കീഴ്പ്പെടുത്തി തന്ന നാവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതാ നാവ് പറയുന്നത്. നമ്മുടെ കൈയും കാലും എല്ലാം നമ്മുടെ ഉപയോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിധേയമാക്കി തന്ന സംഗതിയാണ്. പരലോകത്തെത്തിയാൽ ആ വിധേയത്വം അല്ലാഹു എടുത്തു കളയും. പിന്നെ നാവ് അല്ലാഹു പറഞ്ഞതേ സംസാരിക്കൂ, കാല് കൈ എല്ലാം അല്ലാഹു പറഞ്ഞതേ കേൾക്കൂ. നമ്മളൊക്കെ ഇരിക്കുകയാണ്, എന്റെ കാര്യം കൂടെ ചോദിക്കുന്നു, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാരും ഇരിക്കി. എത്രയായിരം ഞരമ്പുകളാണ് ഇപ്പൊ വർക്ക് ചെയ്തത്, എത്രയായിരം പേശികളാണ് ഇപ്പൊ വർക്ക് ചെയ്തത്. ഈ എഴുന്നേൽക്കാൻ നമ്മൾ കേട്ട സമയത്ത് നമ്മൾ പറഞ്ഞു, നാ കാല ഇണങ്ങിക്കട്ടോ, ഞാൻ നിൽക്കാൻ പോവാണ്, കയ്യെ ഊര നാ നിവർന്നിട്ടോ, ഞാൻ എണീക്കാൻ പോവാണ്. നമ്മൾ ആരും പറഞ്ഞില്ല. എന്താണ് മനുഷ്യനെ എഴുന്നേൽപ്പിച്ചത്? നമ്മുടെ വലിയൊരു വിഷയം മനസ്സിലാക്കണം. മനുഷ്യന്റെ ഇറാദത്ത് ഇന്ന് സയൻസിന്റെ മുമ്പിൽ ഉത്തരമില്ലാത്തൊരു വിഷയം അതാ. നമ്മൾ എഴുന്നേൽച്ചു, ഈ എഴുന്നേൽക്കാനുള്ള ബച്ചൻ എന്താ? എഴുന്നേൽക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ വർക്ക് ചെയ്യണം? നമ്മുടെ കാല് നമ്മൾ സീറ്റിൽ ഇരിക്കുമ്പോ നമ്മുടെ കാല് ഡയറക്റ്റ് ആയിട്ട് പാസീവ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോ നമ്മുടെ കാലിന് ഭാരമല്ല, ഭാരം നമ്മുടെ പിൻഭാഗത്താണ്. ആ കാലിന് ബ്ലഡ് വരണം, ആ കാലിന്റെ നരമ്പുകൾ നിവർന്നു നിൽക്കണം, നമ്മുടെ ശരീരത്തെ പൊക്കണം. നമ്മൾ എങ്ങോട്ട് എഴുന്നേൽക്കാം, ആ എഴുന്നേൽക്കുന്ന സമയത്തിന്റെ സ്പീഡ് എങ്ങനെ, ഞാൻ എഴുന്നേൽക്കാം ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ എഴുന്നേറ്റു. ഈ എഴുന്നേൽക്കുക എന്ന പണിയുടെ സ്റ്റാർട്ടിംഗ് ബട്ടൺ എന്താ? ഇത് അല്ലാഹുവിന്റെ വലിയൊരു കുദറത്താണ്. എന്താണ് നമ്മുടെ ഈ എവിടെ നമ്മൾ ബ്രെയിനിനോട് പറഞ്ഞു എഴുന്നേൽക്കാൻ?
നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇറാദത്ത് വന്നു, ഒരു ഉദ്ദേശം വന്നു. ആ ഉദ്ദേശം ഉദ്ദേശിച്ചപ്പോഴേക്ക് നമ്മൾ എഴുതിച്ചു. ഇത് അത്ഭുതം, ഒരു റോബോട്ടിന് ഇത് ചെയ്യാൻ പറ്റൂല, ഇത് മനുഷ്യനെ കഴിയും. ഇറാദ, നേരെ മറിച്ച് നമ്മളൊരു ജെ സി ബി വർക്ക് ചെയ്യുന്ന ഡ്രൈവറാന്ന് വിചാരിക്കുക, അതിന്റെ കയ്യും കാലും ഒക്കെ അനക്കണമെങ്കിൽ ഓരോന്നിനും ഓരോ ഗിയറുകളുണ്ട്, ഓരോന്ന് അനക്കിയാലേ അനങ്ങുള്ളൂ, അല്ലെങ്കിൽ അനങ്ങൂല. മനുഷ്യൻ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മുടെ ഉദ്ദേശമാണ്. ഇറാദത്ത് എന്ന വിഷയം എഴുന്നേൽക്കാനുള്ള ഉദ്ദേശിക്കുന്നതോടുകൂടെ സകത്ത എല്ലാ കർമ്മങ്ങളും നടക്കുകയായി. ഇതൊരത്ഭുതമല്ലേ? ഇത് ഏത് ഭട്ടനാണ്, ഏതാൾ, മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനിൽ എല്ലാം ഉണ്ട്, പക്ഷേ ഇറാദത്ത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു കഴിവ്, കപ്പാസിറ്റി അയാൾക്കില്ല, ഉദ്ദേശിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ മയ്യത്തിന് ഇരിക്കാൻ പോകുന്നില്ല. ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇറാദത്തിന്റെ വിധേയമാണ് നമ്മുടെ നാവ്. നമ്മൾ ഉദ്ദേശിച്ചതാ നാവ് പറയുന്നത്. നാവിനെ കുറ്റം പറയല്ലേ, നമ്മുടെ ഇറാദത്താണ് ഈ നടക്കുന്നത്. ഇന്നത് പറയണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോ അതാണ് നടന്നത്. നമ്മൾ നടന്നു പോയ കാല് നമ്മെ അനുസരിച്ചതാണ്. എന്തിന്? നമ്മുടെ ഇറാദത്തിനെ അനുസരിച്ചു, നമ്മുടെ ഉദ്ദേശത്തെ അതനുസരിച്ചു. നമ്മൾ കേട്ടത്, പിടിച്ചത് എല്ലാം മനുഷ്യൻ അല്ലാഹു നൽകുന്ന ഇറാദത്ത് എന്ന കഴിവ്, ഉദ്ദേശിക്കുക. അങ്ങനെ ഉദ്ദേശിക്കാനുള്ള ഒരൊറ്റ ബട്ടൺ കൊണ്ടാണ് അല്ലാഹു നമ്മുടെ ശരീരം മുഴുവനും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഉറക്കത്തിന് എഴുന്നേൽക്കണില്ലേ നമ്മൾ, അലാറം അടിക്കുമ്പോ നമ്മുടെ ശരീരത്തിന് വിവരം കൊടുത്തോ, അലാറം മുട്ടുന്നുണ്ട്, ജോലിക്ക് പോകണം, അതുകൊണ്ട് കയ്യും കാലൊക്കെ ഉറങ്ങുന്നവരൊക്കെ എഴുന്നേൽക്കി, ഞാൻ ഇരിക്കാൻ പോവാണ്, എല്ലാം റെഡി ആയിക്കോട്ടെ, ഇതൊന്നും നമ്മൾ പറയണില്ല. നമ്മൾ എഴുന്നേറ്റിരുന്നു, എന്തെല്ലാം ആയിരക്കണക്കിന് ഞരമ്പുകൾ അവിടെ വർക്ക് ചെയ്യണം, എന്തെല്ലാം സംഭവങ്ങൾ അവിടെ നടക്കണം, നമ്മൾ എഴുന്നേറ്റിരിക്കണമെങ്കിൽ ഇതൊക്കെ ഇൻസ്റ്റന്റ്ലി നടക്കുന്നു. എപ്പോ? നമ്മൾ ഉദ്ദേശിച്ചപ്പോ. അതുകൊണ്ടാണ് അല്ലാഹു തആല പരലോകത്ത് കയ്യും കാലൊക്കെ അവനെതിരെ സാക്ഷി നിൽക്കുന്നു പറഞ്ഞത്. കാരണം ഇതൊന്നും നമ്മുടെ ഭാഗമല്ല. നഫ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉദ്ദേശത്തിന് വഴിപ്പെട്ട ആയുധങ്ങളായിരുന്നു ഇതൊക്കെ. നമ്മുടെ ഇറാദത്തിന് വഴിപ്പെടുകയാണ് നമ്മുടെ കയ്യും കാലും. പരലോകത്തെത്തിയാൽ ഇനി കർമ്മങ്ങളുടെ ലോകമല്ല, അവിടെ ഇറാദത്ത് അല്ലാഹുവിനാണ്. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? ആ മുൽക്കിന് വിധേയമായി നാവ് നമുക്കെതിരെ സംസാരിക്കുന്നു. അതാണ് ഇതിന്റെ യുക്തി. അവിടെ നമ്മുടെ ഇറാദത്ത് നടക്കണില്ല. ദുന്യാവിലത് നടന്നു, നമ്മൾ വിചാരിച്ചപ്പോഴൊക്കെ അത് നടന്നു. ഈ ഒരു ബട്ടൺ മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ മുഴുവൻ ശരീരം വർക്ക് ചെയ്യണമെങ്കിലും ഈ ഒരൊറ്റ ഉദ്ദേശം മാത്രം മതി. ഉദ്ദേശം നോക്കണം. അത് അതൊരു കോൺക്രീറ്റ് സാധനമല്ല, തൊടാൻ കിട്ടുന്ന സാധനമല്ല. അത് മനസ്സിൽ ഉദ്ദേശിക്കുമ്പോഴേക്കും നമ്മൾ ഓടുന്നു, ചാടുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എല്ലാറ്റിനും ശരീരം മുഴുവൻ വർക്ക് ചെയ്യണമെങ്കിൽ ഒരൊറ്റ ഇറാദത്ത് മതി. സുബ്ഹാനല്ലാഹ്. ഇതിനെയാണ് അല്ലാഹു ചോദ്യം ചെയ്യുന്നത്. ആ ഇറാദത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകി, അതിന് വഴിപ്പെടാൻ നിങ്ങൾക്ക് അവയവങ്ങളും അല്ലാഹു നൽകി. അത് നിങ്ങൾ അനുസരിച്ചു ദുനിയാവിൽ, പരലോകത്തിന് അനുസരിക്കുന്ന അല്ലാഹുവിനെയാണ്. അവരുടെ നാവുകൾ അവർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ദിവസമാണത്. അവരുടെ നാവ് അവർക്കെതിരാണ്, കാരണം അവരുടെ ഇറാദത്തിലല്ല നാവുള്ളത്, നാവ് അല്ലാഹുവിന്റെ ഇറാദത്തുമായിട്ടാണ് ഇനി ബന്ധിക്കുന്നത്. അതുകൊണ്ട് നാവ് നമുക്കെതിരാണ്. അവരുടെ കൈകളും കാലുകളും അവർക്കെതിരെ സാക്ഷി നിൽക്കുന്നു. അവർ ചെയ്തിരുന്ന അമലുകൾക്കെതിരെ, അമലുകൾ വിളിച്ചു പറയാൻ അവർക്കെതിരെ സാക്ഷി നിൽക്കുകയാണ്. ഇതൊന്നും അല്ലാഹുവിന്റെ പ്രശ്നമല്ലല്ലോ. സംസാരിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല. ഏതൊരു കാര്യവും ഉണ്ടാവുക എന്ന് അല്ലാഹു വിചാരിക്കുകയേ വേണ്ടു. അല്ലാഹു അങ്ങനെ വന്ന ഇറാദത്ത് അല്ലാഹുവിന് ഉണ്ടാവുകയേ വേണ്ടു. അവിടെ തന്നെ യാസീന്റെ അവസാന ഭാഗം അല്ലേ, ഒരു കാര്യം നടക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ആ വസ്തുവിനോട് പറയലാണെന്ന വാക്കർത്ഥം തോന്നുക, ആ വസ്തുവിലേക്ക് അല്ലാഹുവിന്റെ ഇറാദത്ത് നീങ്ങുകയാണ്. കുൻ, ഉണ്ടാവുക എന്ന് അല്ലാഹു ഉദ്ദേശിക്കുകയേ വേണ്ടൂ. കുൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഉണ്ടാവണമെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലാഹുവിന്. അത് ഉദ്ദേശമാണ്, ആ ഇറാദത്താണ് അവർ. ഫയകൂൻ, അത് ഉണ്ടാവുകയായി. ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇം വഇലൈഹി തുർജഊൻ. ഈ പ്രപഞ്ചത്തിന്റെ അതീവ രഹസ്യങ്ങൾ മുഴുവനും ഏതൊരു പടച്ച തമ്പുരാന്റെ കയ്യിലാണോ, അല്ലാഹുവിലേക്കാണ് നമ്മളെല്ലാം മടങ്ങിച്ചെല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാ സൂറത്ത് യാസീൻ അവസാനിക്കുന്നത്.
അള്ളാഹുവിന്റെ ആ ഇറാദത്ത് നമുക്ക് മനസ്സിലായാൽ പിന്നെ ഇതൊക്കെ ആഖിറത്തിൽ നടക്കുമെന്ന് നമുക്ക് ഒരിക്കലും അവിശ്വസിക്കേണ്ടയോ അല്ലെങ്കിൽ വിദൂരതയിൽ കാണുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ലിമനിൽ മുൽകുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. എല്ലാം സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും സംസാരമുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല. സൂറത്തുൻ നംലിൽ അല്ലാഹു 18-ാമത്തെ ആയത്ത് സൂറത്തുൻ നംലിൽ യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ. ഉറുമ്പ് പറഞ്ഞു, ഉറുമ്പ് സംസാരിച്ചു. ഏതാണ് ഈ ഉറുമ്പ്? നമ്മളെ വഞ്ചാരപാത്രത്തിന്റെ പിന്നാലെ ഉറുമ്പ് കൂടിയാ നമ്മളെ പെണ്ണുങ്ങളെ ഒന്നും എന്തെങ്കിലും കാട്ടിയിട്ട് ആ ഉറുമ്പുകളെ കാര്യം പോക്കാണ് അല്ലേ? വളരെ നിസ്സാരമായി ഇവകൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇവകൾ സംസാരിക്കുന്നുണ്ട്. കാലം കൊണ്ട് നമ്മൾ ചവിട്ടി എത്ര ഉറുമ്പുകൾ മരിച്ചു പോകുന്നുണ്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സൈന്യങ്ങളുമായി വരുമ്പോഴാണ് ഒരു ഒരു ഉറുമ്പ് പറഞ്ഞത്, യാ അയ്യുഹൻ നംലു. ഉറുമ്പുകളെ, നംലത്ത് സിംഗുലർ, നംല് പ്ലൂരലാണ്. ഒരു ഉറുമ്പ് എല്ലാ ഉറുമ്പുകളോടും പറഞ്ഞു, ഉദ്ഖുലു മസാകിനക്കും, വീട്ടു കയറിക്കോളി എല്ലാവരും. എല്ലാരും വീട്ടു കയറി. സുലൈമാൻ അലൈഹി സ്വലാം അവിടെ സൈന്യം വരുന്നുണ്ട്. ലാ യഖ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യഷ്ഉറൂൻ. സുലൈമാൻ നബിയും സൈന്യം നമ്മള് പോണത് കാണൂല, നമ്മള് ചെറിയ ആൾക്കാരല്ലേ, നമ്മളൊക്കെ വേഗം കൂട്ട് കയറുക, അവര് നമ്മളെ ചവിട്ടി മെതിച്ചു പോവും, നമ്മളത് കാണും, നമ്മൾ അറിയില്ല, നമ്മളൊക്കെ മരിച്ചു പോവും, എല്ലാവരും വീട്ടു കയറി എന്നൊരു ഉറുമ്പ് പറഞ്ഞു. അതിന്റെ പേരിലാണ് ആ സൂറയുടെ പേര് സൂറത്തു നംല് എന്ന് വരാൻ കാരണം. എന്തിനാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? അവകൾക്ക് സംസാരമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അവകൾക്ക് സംസാരമുണ്ട്, അവ സംസാരിച്ചു. അത് മനസ്സിലാക്കി കൊടുത്തു. അപ്പോ ആ സംസാരം ഉറുമ്പിന്റെ സംസാരം, നമ്മുടെ കൈയും കാലും സംസാരിക്കും. നാവ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ സ്വരതന്തുക്കളും നമ്മുടെ തൊണ്ടയും നാവും പല്ലും അണപ്പല്ലും വായന്റെ ഉള്ളിലെ എയറും ഒക്കെ വർക്ക് ചെയ്യുമ്പോഴല്ലേ ഇപ്പൊ നമ്മുടെ സംസാരം നടക്കുന്നത്. എടുത്തു നോക്കിയാൽ അതൊക്കെ മാംസകഷ്ണങ്ങൾ മാത്രമാണ്. നമ്മുടെ കൈ പോലെ, കാല് പോലെ, ചെവി പോലെ, ഇതൊക്കെ മാംസങ്ങളല്ലേ. ശബ്ദം വരുന്നു, ഒരത്ഭുതല്ലേ? അന്തകുല്ല ശൈ അല്ലാഹുവാണ് എല്ലാറ്റിനും സംസാരിക്കാൻ കഴിവ് കൊടുത്തത് അല്ലേ. ഇരുപത്തിയൊന്നാമത്തായത്തിൽ നമ്മൾ ചോദിക്കുന്ന ആളെ എന്ത് നിങ്ങളൊക്കെ എനിക്കെതിരെ പറയുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, വാപ്പ് ചോദിക്കില്ല. മക്കൾ നിങ്ങൾ എനിക്കെതിരെ നിങ്ങൾ ഉമ്മാനപ്പം കൂടാണെന്ന് വാപ്പ് ചോദിക്കും, ഉമ്മ ഇങ്ങോട്ട് അതേപോലെ ഇങ്ങോട്ടും ചോദിക്കും, അമ്മാനപ്പം കൂടിയാൽ നിങ്ങൾ എന്തായി നമുക്ക് എതിര് നിൽക്കുകയാണോ? അപ്പൊ അവര് അന്തകുല്ലശൈ, അള്ളാഹു അല്ലേ സംസാരിക്കാനുള്ള കഴിവ് നൽകിയത്, അതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചു. ഇന്ന് ഞങ്ങൾക്ക് ആ കഴിവ് അള്ളാഹു തന്നു. മുഅ്മിനീങ്ങൾക്ക് ഇതിലൊന്നും പ്രശ്നമില്ല. ഹുദുഹുദെന്ന പക്ഷിയുണ്ട്, ഹുപ്പു, വുഡ്പെക്കർ. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന് മെസ്സേജ് കൈമാറിയിരുന്ന ഹുദുഹുദെന്ന പക്ഷി സൂറത്തുൻ നംലിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, ആ പക്ഷി സംസാരിച്ചു. കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ട്? മനുഷ്യനായ സുലൈമാൻ നബി അലൈഹിസ്സലാമുമായിട്ട്. അഹത്തു ബിമാലം തുഹിത്തു ബി വജിഇതുക ബിസബഇൻ ബിനബഇൻ യഖീൻ. സുലൈമാൻ നബിയെ, നിങ്ങൾക്കൊന്നും അറിയാത്തൊരു വിഷയം ഞാൻ അറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്കൊരു വളരെ ഹോട്ട് ന്യൂസ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്റെ കയ്യിലുണ്ട്, എക്സ്ക്ലൂസീവ് ടു മീ, വേറെ ആർക്കും അത് അറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. സഭയിൽ ഒരു രാജ്ഞിയുണ്ട്, അവരുടെ പേര് ബിൽഖീസ് എന്നാണ്. അവരെ സൂര്യനെ ആരാധിക്കുകയാണ്. സഭ ആണെങ്കിലോ യമനിന്റെ ഭാഗമാണ്. ഈ ന്യൂസ് കൈമാറിയത് ആരാ? ഹുദുഹുദ് എന്ന പക്ഷിയാണ്. അല്ലാഹു തആല വരാൻ പോകുന്ന ജന്തുശാസ്ത്ര ലോകത്തിന്റെ വല്ല ചർച്ചക്ക ഇനി ഈ സംസാരങ്ങളെ സംബന്ധിച്ചായിരിക്കും. സുബ്ഹാനല്ലാഹ്, അത് അല്ലാഹു തആല അതേ പറഞ്ഞെന്നും അങ്ങനെയൊക്കെ സംസാരം നടക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നില്ല. സുലൈമാൻ അലൈഹി സ്സലാമിന് മനസ്സിലായി. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ. ആ ഉറുമ്പിന്റെ സംസാരം കേട്ടപ്പോ സുലൈമാൻ അലൈഹിസ്സലാം പുഞ്ചിരിച്ചു ചിരിച്ചുപോയി. തപസ്സമ പുഞ്ചിരിച്ചു, വാഹിക്കൻ ശരിയായി ചിരിക്കണം, വഹിക്ക് എന്ന് പറയാ, തപസ്സമ എന്ന് പറഞ്ഞ പുഞ്ചിരിയും ചിരി ഒക്കെ അങ്ങ് പൊട്ടി വന്നു. പടച്ചവനെ ഒരു ചെറിയൊരു ജീവിയാണല്ലോ ഈ പറയുന്നത്, അവർക്കും ജീവനോടുള്ള ഒരു കൊതി, അവരുടെ കുടുംബത്തോടുള്ള സ്നേഹം എത്രയാണ് പടച്ചവനെ എന്ന് ചിന്തിച്ചു.
അല്ലാഹുവേ അല്ലാഹുവേ, എത്രയോ മഹാന്മാർ കോട്ടക്കല ഉസ്താദ് പറയുമായിരുന്നു, ഇവിടെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന് തോന്നുന്നു, റഹ്മഹുല്ലാഹ്, അല്ലാഹുവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സി എച്ച് ഉസ്താദ് സി എച്ച് ഹൈദർ ഹസൻ മുസ്ലിയാർ അവർക്ക് അവര് വിവരിച്ചെന്ന സംഭവം, അവിടെ കോട്ടക്കലങ്ങാടിയിൽ നിന്ന് മീന് വാങ്ങി പോവാണ്. മീന് വാങ്ങിയപ്പോ കുറച്ചേരം അത് ചാടി വെച്ചു. അങ്ങനെ കുറച്ച് എന്താ ശൂലൊക്കെ കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകുമ്പോ വീട്ടിൽ തേനുസ്ലിയാരാണ്. അള്ളാഹു അള്ളാഹുർക്ക് റഹ്മത്തും അള്ളാഹു താല മഗ്ഫിറത്തും ചെയ്യുമാറാകട്ടെ. തേനുസ്ലിയാർ അതെ, വീട്ടിൽ കൊണ്ടുവരുമ്പോ മീനിന്റെ കൂട്ടത്തിൽ കുറെ ഇറുമ്പ്. നോക്കണേ, ഇന്നത്തെ പോലെ ബസ് സർവീസ് ഉള്ള സമയമല്ല അത്. ഉദ്ദേശം എങ്ങനെ ഒരു 40-50 കൊല്ലം അല്ലേ, 30-40 കൊല്ലം മുമ്പുള്ള സംഭവമല്ലേ, ലെയറായിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്, പടച്ചവന ഈ എറുമ്പിന്റെ കൂട്ടത്തിന്റെ മീന്റെ കൂടെ വന്നല്ലോ. ഈ എറുമ്പിന്റെ കുടുംബക്കാർ കോട്ടക്കലങ്ങാടിയിലാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ ആ കുട്ടികളാണ് പോയി കൊണ്ടുവന്നതും ഈ മീൻ കൊണ്ട് തിരിച്ച് നടന്നു കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ. അവിടെ കൊണ്ടുപോയി ആ എറുമ്പുകളൊക്കെ ലാൻഡ് ചെയ്തതിന് ശേഷം മീടുത്തു പോന്നു. ഇത് ഒരു ഉറുമ്പ് സംസാരിച്ചപ്പോ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അത്ഭുതപ്പെട്ടത് ഉറുമ്പുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഒരു സ്നേഹബന്ധമാണ്. എല്ലാരും വീട്ടിൽ കയറി കൂടി കേട്ടോ, ഞാൻ കയറണമെന്നല്ല, എല്ലാരും കയറി കൂടി, എല്ലാരും വീട്ടിൽ കയറി നമ്മളൊക്കെ ചവിട്ടിമതിച്ചു, ജീവൻ നഷ്ടപ്പെട്ടു പോകും, നമ്മളൊക്കെ വേർപിരിഞ്ഞു പോകും, ഈ പേടി എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. അള്ളാഹു തആല ആ സംസാരം കേൾക്കാനുള്ള ഭാഗ്യം മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിന് കൊടുത്തു. എല്ലാത്തിനും സംസാരമുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിൽപ്പെട്ട ഒരു മുഅ്ജിസത്താണ് നമ്മൾ പറയുന്നു. നബി തങ്ങളുടെ കയ്യിൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയത്, അവിടെ തന്നെ കല്ല് തസ്ബീഹ് ചൊല്ലിയത് മാത്രമല്ല മുഅ്ജിസത്ത്, ആ തസ്ബീഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അവിടെയാണ് മുഅ്ജിസത്തിന്റെ ഏറ്റവും കനപ്പെട്ട ഭാഗം കിടക്കുന്നത്. കാരണം എല്ലാം അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. യുസബ്ബിഹുല്ലാഹി മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർ, ജീവനുള്ളതും ഇല്ലാത്തതും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ആ തസ്ബീഹ് ചരൽക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലുന്നു അല്ലാഹു. ആ തസ്ബീഹ് കേട്ടു ആര്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഅ്ജിസത്ത്, തങ്ങളത് കേട്ടു. സ്വഹാബത്ത് കേട്ടില്ലേ, നമ്മൾ പറഞ്ഞില്ലേ ഹദീസ്, സ്വഹാബത്ത് കേട്ടു, അത് സിദ്ദീഖ് തങ്ങളുടെ കയ്യിൽ കൊടുത്തു, ആ കല്ല് അവിടെയും തസ്ബീഹ് ചൊല്ലി, ഞങ്ങളൊക്കെ കേട്ടു. അത് ഉമർ തങ്ങളുടെ കയ്യിൽ കൊടുത്തു, അതും തസ്ബീഹ് ചൊല്ലി. ഉസ്മാൻ തങ്ങളുടെ കയ്യിൽ കൊടുത്തു, അതും തസ്ബീഹ് ചൊല്ലി. അബൂ ഹുറൈറ തങ്ങൾ പറയാ, പിന്നെ ഞങ്ങളൊന്ന് വാങ്ങി നോക്കി, ഞങ്ങളുടെ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലിയില്ല. അവര് മോശക്കാരായതുകൊണ്ടല്ല, വി വി ഐ പികൾ ഉണ്ടാവുമ്പോ വി ഐ പികൾ ഉണ്ടാവില്ല, അത്രയാണ് കണിക്കപ്പെടില്ല. അത് കാണിച്ചു കൊടുക്കാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് കേൾക്കുന്നത് മുഅ്ജിസത്താണ്. അപ്പോ നമ്മുടെ കൈകാലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയാൻ അവസാനിപ്പിക്കുന്നു. അന്നത്തെ ദിവസം കൈകാലുകൾ സാക്ഷി പറയുന്ന ആ ദിവസം അല്ലാഹു അല്ലാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കും. അവരുടെ ദീൻ എന്ന വാക്കിനെ നമ്മൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, മൂന്നർത്ഥം പ്രധാനമായിട്ട് മനസ്സിലാക്കണം. ദീന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനുൽ ഇസ്ലാം, ഇസ്ലാം എന്ന നമ്മുടെ ജീവിത ബന്ധാവ്, ഹിദായത്തിന്റെ മാർഗം, അള്ളാഹുവിന്റെ മൻഹജുർ റിസാല, അതിന് ദീൻ എന്ന് പറയും. അത് ഒരർത്ഥമാണ്. ദീനിന്റെ മറ്റർത്ഥം നമ്മൾ പറയുന്നത് മാലിക് യൗമിദ്ദീൻ, അതിനർത്ഥം ആ ദീനിന്റെ അർത്ഥം എന്താ? യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ മാലിക്കാണ് അല്ലാഹു. ഇനി ആ ദീനിന് തന്നെ ജസാ, പ്രതിഫലം എന്നർത്ഥമുണ്ട്. ആ അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അല്ലാഹു മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പതിവ്രതകളും ചരിത്ര ശുദ്ധിയുമുള്ള അശ്രദ്ധരായി നടക്കുന്ന പാവപ്പെട്ടവർ, അവരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അർഹമായ ശിക്ഷ അല്ലാഹു തആല അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. അല്ലാഹു ഹഖാണെന്നും അല്ലാഹു മുബീനാണെന്നും അവർക്കെന്ന് ബോധ്യപ്പെടും. അല്ലാഹു ഹഖാൻ ലോകത്തെ ഹഖീഖത്തുള്ള വസ്തുവിൽ ഹഖീഖത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത് അല്ലാഹുവിന്റെ വജൂദിലാണ്. അല്ലാഹു ആണ് ഹഖ്, അല്ലാഹു ഹഖാൻ.
ആ ഹഖായ അല്ലാഹു ആദിലാണ്, അല്ലാഹു നീതി ചെയ്യുന്നവനാണ്. അൽ മുബീൻ, കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി തരുന്നവനാണ് അല്ലാഹു തആല. എല്ലാരും പിടിച്ച് ശിക്ഷിക്കുക ഒന്നും പറഞ്ഞെന്നില്ല ആദ്യം, അങ്ങനെയല്ല. അതേ അല്ലാഹു തആല ഇന്നതൊക്കെ നിങ്ങൾ ചെയ്യാവൂ, ഇന്നത് ചെയ്യരുത്, ഇന്നത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര കൂലിയുണ്ട്, ഇന്നത് ചെയ്താൽ ഇതൊക്കെ വ്യക്തമാക്കി തന്നിട്ട് അല്ലാഹു ആഖിറത്തിലേക്ക് വിളിക്കുകയാണ്. അല്ലാഹു മുബീനാണ്, ഒന്നും പറഞ്ഞെന്നില്ലല്ലോ, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, ഇത് പറയേണ്ട ആവശ്യമില്ല, അല്ലാഹു എല്ലാം വ്യക്തമാക്കി തന്നിരിക്കും, അല്ലാഹു മുബീനാണ്. അങ്ങനെ തറബ് അവരുടെ ശിക്ഷ പൂർത്തിയാക്കി. എന്തിനാണ് അല്ലാഹു അങ്ങനെ ശിക്ഷ കൊടുക്കുന്നത് പറഞ്ഞാൽ, അല്ലാഹു ഹഖും മുബീൻ, അല്ലാഹു ഹഖാണ്, العدل الذي لا ظلم فيه ولا تغيير, അതില അല്ലാഹു മാറ്റം വരുത്തൂല. ഹഖ് പറഞ്ഞത് പോലെ തന്നെ മാറ്റം വരാൻ പോണില്ല കേട്ടോ എന്നാണ് അതിന്റെ അർത്ഥം. അതിനാണ് അല്ലാഹുവിന്റെ ഇസ്മിൽ ഹഖ് എന്ന പ്രയോഗം ആ ഇസ്മയോടെ പറയാൻ കാരണം. ഇതിലും മാറ്റം ഉണ്ടാവില്ല, അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് ശിക്ഷ. ഇത് നാളെ അല്ലാഹുവിന്റെ അടുത്ത് തട്ടി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ മാറ്റവും ഉണ്ടാകില്ല. അതിനാണ് ഈ ആയത്തിന്റെ അവസാന ഭാഗം, അന്നല്ലാഹു ഹുവൽ ഹഖുൽ മുബീൻ. രണ്ട് ഇസ്മുകളാ പറഞ്ഞ അല്ലാഹുവിന്റെ രണ്ട് സിഫത്ത്, ഒന്ന് ഹഖാൻ, ഒന്ന് അല്ലാഹു മുബീനാ. ഏതുപോലെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, തബ്ബത് യദാ അബി ലഹബ് വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറാതുഹു ഹം مالت الحطب في جيدها حبل من مسد. എന്താണ് ഈ പറഞ്ഞത്? അബൂ ലഹബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഉപദ്രവം ചെയ്ത ഒരു മുതാപ്പ അബൂ ലഹബ്. അന്ന് മക്കയിലെ പ്രമാണിയാണ് അവരുടെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന ദുഷ്ടയായ ഒരു പെണ്ണ്, ഉമ്മു ജമീൽ അറുവ എന്ന് പറയുന്ന ഉമ്മു ജമീൽ. ഇവരെ രണ്ടുപേരെയും അല്ലാഹു നരകത്തിൽ തീ കൊണ്ടുള്ള മാല ഉമ്മു ജമീലിന് അണിയിച്ചു കൊടുക്കുകയും അബൂ ലഹബ് വെന്തുനീറുന്ന തീയിലേക്ക്, അബൂ ലഹബ് അനുഭവിക്കുന്ന ശിക്ഷയിലേക്ക് തീ ആളിപ്പടരാൻ വിറക് കൊണ്ടുവരുന്ന ജോലി, ഇന്ന് നബി തങ്ങളെ ഉപദ്രവിക്കാൻ സഹായിക്കുന്ന തന്റെ ഭാര്യ ഉമ്മു ജമീല തന്റെ ശിക്ഷയിൽ സഹായിക്കാൻ പോകുന്നുവെന്നും അല്ലാഹു പ്രഖ്യാപിക്കുന്നത് മക്കയിലുള്ള ജീവിതത്തിലാണ്. മക്കയിലിറങ്ങിയ ആയത്താണിത്. നാട്ടിലെ ഒരു വലിയ പ്രമാണിയെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ സാധാരണ ഒരാളെ സംബന്ധിച്ച്, നിങ്ങളുടെ ഒരു കുടുംബത്തെ സംബന്ധിച്ചല്ല, അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. അന്ന് പറഞ്ഞാൽ വാക്കിന് വിലയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങുന്നത്. കത്തിയാളുന്ന തീയിലേക്ക് അവൻ എറിയപ്പെടുക തന്നെ ചെയ്യും. അവന്റെ ഭാര്യയും അവളാണെന്ന് വിറക് കൊണ്ടുവരിക ആ തീയിലേക്ക് എറിയപ്പെടാൻ. അതിനൊരുപാട് വേറെയും അർത്ഥങ്ങളുണ്ട്. അവളുടെ കഴുത്തിൽ തീയിനാലുള്ള മാലയും ഉണ്ടായി. എന്നിട്ട് ഇറങ്ങിയപ്പോ ചൂടായില്ലേ, ദേഷ്യപ്പെട്ടില്ലേ? ഉമ്മു ജമീൽ എന്ന് പറയുന്ന ആ അബൂ ലഹബിന്റെ ഭാര്യ ഒരു വലിയ പാറക്കല്ലെടുത്ത് വന്നിട്ട് നബി തങ്ങളുടെ തലക്കെറിയാൻ വേണ്ടി വന്ന് നേരെ വന്നു കഅബയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്റെയും എന്റെ ഭാര്യ എന്റെ ഭർത്താവിനെയും ചീത്ത പറഞ്ഞിട്ടാണോ നിങ്ങൾ ഖുർആൻ ഉള്ളത് എന്ന് പറഞ്ഞു ചീത്ത പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഉപദ്രവിക്കാൻ വേണ്ടി വരികയാണ്. വരുന്ന വരവിട്ടപ്പോ സദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കുക, ഉമ്മു ജമീൽ എന്തെങ്കിലും ചെയ്തു പോകുന്നു. നബി തങ്ങൾ പറഞ്ഞു, സദ്ദീഖ് എന്നവരെ പേടിക്കണ്ട, ഇന്നവർ കാണൂല എന്ന് പറഞ്ഞു. അത് വലിയൊരു മനുഷ്യത്തായി, ഇന്നവർ കാണൂല, തങ്ങൾ അവിടെ തന്നെ ഇരിക്കണ്ട. ഉമ്മു ജമീൽ ഓടി വന്നു. അപ്പോ അതിനെ സ്വാഹിക്കും, എവിടെ നിങ്ങളെ കൂട്ടുകാരൻ എന്തേന്ന് ചോദിച്ചു. എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെയും എന്റെ ഭർത്താവിന്, കൂട്ടുകാരങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. ചീത്ത പറഞ്ഞത് അല്ലാഹു ആണല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ കൂട്ടുകാരങ്ങളെ പറഞ്ഞിട്ടില്ല, അല്ലാഹു പറഞ്ഞത് എന്നാ ഉദ്ദേശം. എന്നാ മനസ്സിലായിക്കോട്ടെ. അന്നി ബിന്തു സയ്യിദിഹിം, ഈ ഖുറൈശികളുടെ സയ്യിദായ ഏറ്റവും വലിയ നേതാവിന്റെ മകളാണ് ഞാൻ എന്ന് കൂട്ടുകാരനെ പറഞ്ഞു കൊടുക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ നബി തങ്ങൾ തൊട്ടുമുമ്പിലിരിക്കുന്നു, പക്ഷെ അവൾ കണ്ടില്ല. എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ ഒരു മലക്കിന്റെ മുമ്പിൽ വന്ന് മറന്നു, അവൾക്കും എന്റെയും ഇടയിൽ മറന്നു, അവൾ എന്നെ കണ്ടില്ല. ഈ ആയത്ത്, ഈ സൂറ ഇറങ്ങിയത് വളരെ അങ്ങേയധികം അബൂ ലഹബിനെ ചൊട്ടിപ്പിച്ച സംഭവമാണ്. തൊട്ടുടനെ അള്ളാഹു ആയത്തിറക്കി. എന്താ ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്തിനാണ് തബ്ബത്ത് യദാബി കഴിഞ്ഞിട്ട് ഉടനെ ഖുൽ ഹുവല്ലാഹു അഹദ്
അള്ളാഹുവിന്റെ സൂറത്ത് ഇറങ്ങുക. എന്താണ് ആ തർത്തീബിന്റെ രഹസ്യം? എന്താ ഈ ശിക്ഷ? അബൂലഹബെ, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യക്കും ഇറങ്ങാൻ പോകുന്ന ഈ ശിക്ഷ തടുത്തു മാറ്റാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇതിന് മാറ്റം വരാൻ പോണില്ല കേട്ടോ എന്ന് പഠിപ്പിക്കാൻ തന്നെയാണ് സൂറത്ത് കഴിഞ്ഞിട്ട് അല്ലാഹു സൂറത്തുൽ ഇഖ്ലാസ് വെക്കാൻ പറഞ്ഞതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അല്ലാഹു പറയാണ് മാറ്റം വരൂല. ഇന്നല്ലാഹ വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. ഒരു ആയത്ത് കൂടെ ഉണ്ടായിരുന്നു, ഇൻഷാല്ലാഹ് അടുത്ത ക്ലാസ് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്ന് പറഞ്ഞത് കേട്ടതും സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരിക് വസല്ലം അലൈഹി. അർഹമർ റഹീമായ മലക്കുൽ ജബ്ബാറായ തബറാനേ, അല്ലാഹു നിങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സും ശരീരവും നീ ശുദ്ധിയാക്കണേ. അല്ലാഹുവേ നിന്റെ കലാമിനെ സംബന്ധിച്ചുള്ള ഇൽമ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ. വിളിച്ചവനെ നിന്റെ കലാമിന്റെ അസ്രാറുകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. വിളിച്ചവനെ അല്ലാഹുവേ നീ ഇൽമ് തരുന്നത് നിന്റെ മഹല്ലായ നിഅമത്താണ്. അല്ലാഹുവേ അതും അതനുസരിച്ച് അമലും ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണേ. അല്ലാഹു ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് നമ്മുടെ ഭാര്യമാർ സഹോദരിമാർ ഞങ്ങളുടെ മക്കൾ അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെ മാതാപിതാക്കൾ സഹോദര സഹോദരന്മാർ എല്ലാവരെയും ഇൽമിന്റെ അഹലുകാരാക്കണേ റബ്ബേ. നാഫിയായ ഇൽമിന്റെ അഹലുകാരാക്കണേ. വളച്ചവരെ ജീവിതത്തിലൊന്നും ഒരുപാട് പഠിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അള്ളാഹുവേ ഞങ്ങൾ അങ്ങ് ഇവിടുന്നും കേട്ടും അറിഞ്ഞൊക്കെ പഠിക്കുന്ന ഈ എൽമുകളൊക്കെ തന്നെയും ഞങ്ങളുടെ ആഹ്റം രക്ഷപ്പെടാൻ നിമിത്തമാക്കി തരണേ. വിളിച്ചവരെ റഹ്മ റാഹിമായ റബ്ബെ, ഞങ്ങൾ വന്നു പോകുന്ന തെറ്റുകൾ മാപ്പാക്കണേ റഹ്മാൻ. അള്ളാഹു ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ഒരുപാട് രോഗങ്ങൾ എഴുതി ചോദിച്ചവരും അത് എഴുതാതെ മനസ്സിലൊക്കെ വിചാരിച്ചപ്പോൾ അമ്മയും പറയുന്നവരും വൈലക്സിലും മറ്റും വീക്ഷിക്കുന്നവരും എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകണേ. അള്ളാഹു ഞങ്ങൾക്ക് ശിഫ നൽകണേ. അള്ളാഹുവേ മാരകങ്ങളായ ഒരു രോഗം അതിൻ്റെ ഒരു സിംറ്റമും വരാതെ ഞങ്ങളെ കാക്കണേ. വളച്ചവനെ അള്ളാഹുവേ മാരക രോഗങ്ങളുടെ അണുക്കങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ നീ എടുത്ത് ദൂരത്താക്കണേ. വളച്ചവനെ റഹ്മുർ റഹീമായ മലക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങൾക്ക് എന്തെല്ലാം ഖൈറാണോ അത് നിനക്ക് പൊരുത്തമാണെങ്കിൽ ഞങ്ങൾ സാധിപ്പിക്കണേ. അള്ളാഹു ഞങ്ങൾ മുന്നിട്ടിരിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഖൈറായി വളരെ എളുപ്പത്തിലും റാഹത്തിലും നടത്തി തരണേ. വളച്ചവനെ ഓരോരുത്തരുടെയും ജോലിയിലും കച്ചവടത്തിലും തൊഴിലിലും ഏർപ്പാടുകളിലും ഖൈറും വറക്കത്തും ചെയ്യണേ. അള്ളാഹു ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായി ഉചിതമായ ജോലി നൽകണേ. ഓരോരുത്തരും ജോലിയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ നീക്കിത്തരണേ. വളച്ചവനെ റഹ്മ റാഹിമായ മലക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ പൊരുത്തപ്പെട്ടവർ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ റബ്ബേ. ഹറാമിലേക്ക് പോകാതെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ആൺമക്കളും പെൺമക്കളും കൺകുളിർമയുള്ള മക്കളാക്കി തരണേ. വളച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ ഓരോരുത്തരെയും സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹുവേ നിനക്കിഷ്ടമില്ലാതെ നീ വെറുപ്പെന്ന് പറഞ്ഞ നീ എത്രയും ഗൗരവത്തിൽ സംസാരിച്ച് വ്യഭിചാരം പോലെയുള്ള തിന്മകളിൽ നിന്ന് ഈ ഉമ്മത്തിന് നീ കാക്കണേ. തമ്പുരാനെ സഹോദരിമാരെ കാക്കണേ റബ്ബേ. സഹോദരന്മാരെ കാക്കണേ. വളച്ചവനെ അള്ളാഹു അതിന്റെ അവസരങ്ങൾ നിങ്ങളെ കാക്കണേ റബ്ബേ. അതിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കാക്കണേ. വളച്ചവനെ അത്തരം സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുന്ന വല്ല ജോലികളും ഉണ്ടെങ്കിൽ അള്ളാഹു ഖൈറിലേക്ക് മാറ്റം നൽകണേ. വളച്ചവനെ റഹ്മുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ വിട്ടിത്താ റഹ്മാനെ. വീടുപണി തുടങ്ങിയവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ. വളച്ചവനെ മക്കളെ വിവാഹം ചെയ്തയച്ചവർ, കടം വന്നവർ, വീടുപണി കഴിഞ്ഞ് കടം എല്ലാ പ്രയാസങ്ങളും നീക്കി കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. അള്ളാഹു വിവാഹം ചെയ്യപ്പെടാൻ പോകുന്ന സഹോദരിമാർക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ റബ്ബേ. ഗർഭിണികളായ സഹോദരിമാർ പ്രയാസങ്ങൾ പലതുകൂടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ പ്രയാസങ്ങളൊക്കെ നീക്കണേ. അള്ളാഹു ചെറിയ മക്കൾക്ക് അസുഖമുള്ളവർ ശിഫയാക്കി കൊടുക്കണേ. വളച്ചവനെ അള്ളാഹു മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ട് റബ്ബേ. കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ. അള്ളാഹു റഹ്മുർ റഹീമായ റബ്ബേ. നിസ്കാരം, അഞ്ചു നേരത്തെ നിസ്കാരവും സുന്നത്തും റവാത്തിബുകളും ഒക്കെ ദിക്റും സ്വലാത്തും എല്ലാ നന്മകളിലേക്കും എത്തിപ്പെടാനും നിലനിർത്തിക്കാനും നിലനിർത്താനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. റഹ്മുർ റഹീമായ റബ്ബേ, ഇതുപോലെ നന്മയിലേക്ക് ഒരുമിച്ച് കൂടാൻ ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചത് നീ ചെയ്ത ഞാനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മയിലേക്കും എത്തിപ്പെടാൻ കാരണമാക്കണേ റഹ്മാനെ. അല്ലാഹു മരിക്കുന്നേരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ തൗഫീക് നൽകണേ. അല്ലാഹു
മുഅ്മിനായി മരിക്കുന്ന ഭാഗ്യം നൽകണേ റഹ്മാനെ. ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ മരിപ്പിക്കല്ലേ റബ്ബേ. ഒരു തിന്മ ചെയ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് മരിപ്പിക്കല്ലേ റഹ്മാനെ. മോശമായ സാഹചര്യത്തെ കൊണ്ട് ഞങ്ങൾ മരിപ്പിക്കല്ലേ റഹ്മാനെ. നിനക്ക് ഇഷ്ടമുള്ള ഒരു അമല് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങളുടെ മരണമാക്കണേ റഹ്മാനെ. നാളെ ഖബറിലും മീസാനിലും ഹിസാബിലും സിറാത്തിലും ഞങ്ങളെ കാക്കണേ റഹ്മാനെ. بجاه وحق نبيك سيدنا محمد صلى الله عليه وسلم بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إلى رو